ശ്രൂഷലിൻ്റെ ഇളയ സഹോദര സ്ഥാനത്തുള്ള വന്ദനായ എ ബി അച്ഛൻ, പ്രിയപ്പെട്ട ജിജോ ശമാശൻ, കർത്താവിൽ പ്രിയ മാതാപിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണ്. ഒരു സന്ധിയിൽ നിങ്ങളോടൊപ്പം ആയിരിപ്പാണ്ടൊക്കെയാണ് ദൈവം തരുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെല്ലാ ദിവസവും സന്ധ്യയ്ക്ക് തിരുവചനത്തിൽ നിന്ന് മാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. നാം ഓരോരുത്തരെയും പ്രായത്തിൻ്റെ അളവനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും ധ്യാനിക്കാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കന്യാമറിയാമിൻ്റെയും വിശുദ്ധന്മാരുടെയും ഒക്കെ ഉള്ള മധ്യസ്ഥതയെ സംബന്ധിച്ച് ചില കുപ്രചരണങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സഭയുടെ വിശ്വാസത്തിൻ്റെ കാതലെന്താണ് എന്നതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ വേദപുസ്തകപരമായിട്ട് നമുക്ക് മറ്റു ദിവസങ്ങൾ കേൾക്കാൻ അവസരമുണ്ട് എന്നുള്ളത് കൊണ്ട് മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥത സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുവാനായിട്ട് ഞാൻ ഈ സന്ധ്യ ഉപയോഗപ്പെടുത്തുകയാണ്. ദൈവമാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരാധനാ സംവിധാനമെന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അനുഗ്രഹീതമാണ് എന്ന് വിശ്വസിക്കുകയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിൻ്റെ ആരാധന ആ നിലയിൽ ക്രമീകൃതമായിരിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് നമ്മുടെ സമീപനങ്ങളിലും ചില കാര്യങ്ങൾ ചില തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ട് വന്നുകൂടുന്നു എന്നുള്ളത് നാം മനസ്സറിഞ്ഞ് സമ്മതിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തുതയാണ്. മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും പെരുന്നാൾ ആഘോഷിക്കുമ്പോഴും അവരുടെ മധ്യസ്ഥയിൽ അഭയപ്പെടുമ്പോഴും കാതലായ കാര്യങ്ങളിൽ ചില ഭ്രംശങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പരിശോധനാ വിഷയമാക്കേണ്ട ഒരു കാലഘട്ടമാണ്. നാം പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം, സഭയുടെ ആരാധനാ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒരു ബാഹ്യമായ അവതരണമാണ് നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷങ്ങളിൽ നമ്മുടെ റാസകളും അല്ലെ പ്രദക്ഷിണങ്ങളും പദയാത്രകളും എന്നൊക്കെയാണ് പുറം ലോകം ധരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ആകേണ്ടിയിരിക്കുന്നത്, പക്ഷെ പലപ്പോഴും അങ്ങനെ ആകുന്നില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഷമ്മാസനായ കാലം മുതൽ, ഞാൻ വൈദികനായിട്ടിപ്പം 32 വർഷമായി, ഷമ്മാസനായ കാലം മുതൽ പരുമല പദയാത്രയ്ക്ക് പോകുന്നവർ പദയാത്രയായി പോകുമ്പോൾ മുമ്പിൽ കാസറ്റിട്ട് പാടിക്കൊണ്ട് പോകുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ പറയുന്നത് മാർ ഗ്രിഗോറിയോസ് പരിശുദ്ധൻ തിരുമേനി ചേർക്കണമേ ഞങ്ങളെ കർത്തൻ രാജ്യത്തിൽ നിന്നാണ്. അബ്സല്യൂട്ട് നോൺസെൻസ്. അപ്പം അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സഭയുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ നല്ല വിവരക്കേടാണത്. പരിമലത്തിരുമേനിക്കാണ് നമ്മളെ ദൈവരാജ്യത്തിൽ ചേർക്കാൻ പ്രാപ്തിയെങ്കിൽ അതിൻ്റെ മുകളിലിരിക്കും തിരുമേനിയുടെ പണി എന്താണ് എന്നുള്ളത് നാം ആലോചിക്കേണ്ടതല്ലേ. അപ്പം ഇങ്ങനെയുള്ള, ഇപ്പം ഞാനീ 33 വർഷം 34 വർഷമായിട്ടിത് കേട്ടു, വിശുദ്ധന്മാരുടെ മധ്യസ്ഥത പ്രസക്തമല്ല എന്ന് പറയുന്ന ഒരു വ്യക്തി, റോഡ് സൈഡിൽ താമസിക്കുന്ന ആള്,
ഇത് നിരന്തരമായി കേൾക്കുമ്പോൾ നിങ്ങളുടെ മാതാവും വിശുദ്ധന്മാരുമൊക്കെ യേശു ക്രിസ്തുവിന് സമരാണ് എന്ന് അവരതിനെ ദുർവ്യാഖ്യാനം ചെയ്താൽ ഈ പാട്ട് കേൾക്കുന്ന സ്ഥാനത്ത് നമുക്ക് അതിനെ തെറ്റു പറയാനായിട്ട് കഴിയുമോ? ഇതൊരു വലിയ പ്രതിസന്ധിയാണ് സഭ നേരിടുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ബോധ്യത്തോടെയാണ് ഈ സംസാരിക്കുന്നത്. സഭയുടെ ആരാധനയെ സംബന്ധിച്ച്, സഭയുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുക എന്ന് പറയുന്നത് ഈ സഭയുടെ മൗലികമായ ബോധമാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. എന്നാൽ ഞങ്ങളുടെ കടങ്ങൾ പരിഹരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളെ അങ്ങ് സ്വർഗരാജ്യത്തിൽ കയറ്റണമേ എന്നൊക്കെ അവരോട് പറയാൻ തുടങ്ങിയാൽ സഭ എന്താണോ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് വളരെ അകലെയാകും നമ്മുടെ വിശ്വാസവും സഭയുടെ ആരാധനാബോധ്യവും എന്നുള്ളത് നന്നായി തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിൽ നാം എത്തി നിൽക്കുന്നു. ഇത് നന്നായി നമ്മുടെ ആളുകൾ ബോധ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് വിശുദ്ധന്മാരും ശുദ്ധിമതികളുമൊക്കെ ആരാണ് എന്നുള്ളത് എബ്രായ ലേഖനം 12 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ പറയുന്നുണ്ട്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടണം. പാപവും ഭാരവും ഒക്കെ ഉപേക്ഷിച്ച് ഓട്ടം സ്ഥിരതയോടെ ഓടണം എന്നാണ് പറയുന്നത്. അടുത്ത വാക്യം മർത്ത മറിയം സമഞ്ചക്കാർ ഇപ്പൊ പഠിക്കുന്ന വാക്യമാണ്, യേശുവിനെ സൂക്ഷിച്ചു നോക്കണം. യേശു ആരാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ സാക്ഷികളുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് സൂക്ഷിച്ചു നോക്കണം. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി അവൻ ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. കർത്താവിനെക്കുറിച്ച് 3 കാര്യങ്ങളോട് പറയുന്നുണ്ട്. അവൻ വിശ്വാസത്തിൻ്റെ നായകനാണ്. അതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഇനിഷ്യേറ്റർ ഓഫ് ഫെയ്ത്ത് എന്നാണ്. നമ്മിൽ വിശ്വാസം ആരംഭിക്കുന്നത് അവൻ മൂലമാണ്. അതെങ്ങനെയാണ് വിശ്വാസം തമ്മിൽ ആരംഭിക്കുന്നത്? അവൻ മൂലമാകുന്നത്. വിശ്വാസം മനുഷ്യൽ നിന്ന് പോകുന്നതാണല്ലോ, ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തിനാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മിൽ എങ്ങനെയാണ് അവൻ ആരംഭിപ്പിക്കുന്നത്? നമുക്ക് അർഹതയില്ലാത്ത കൃപ നമ്മിൽ ചൊരിയുമ്പോൾ ആ കൃപയ്ക്ക് നമ്മുടെ പ്രതികരണമാണ് എന്തെന്ന് പറയുന്നത്? വിശ്വാസമെന്ന് പറയുന്നു. എഫേസ് ലേഖനം 2 പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്തിനല്ല പ്രയോറിറ്റി, വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആദ്യം ലഭിക്കുന്നത് എന്താണ്? ദൈവകൃപ ലഭിക്കുമ്പോൾ അതനുഭവിക്കുന്ന, അത് തിരിച്ചറിയുന്ന വ്യക്തിയിൽ തിരിച്ച് ആ ദൈവത്തിലുണ്ടാകുന്ന ആശ്രയമാണ് എന്ത്? വിശ്വാസം. അപ്പൊ നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം എവിടെയാണ്? ദൈവത്തിൻ്റെ കൃപയിലാണ്. ആ കൃപയെ അനുഭവിക്കുന്നവൻ, വാച്ച്മാൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടസ്റ്റന്റ് ചിന്തകൻ സിറ്റ്ബോക്ക് സ്റ്റാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ക്രിസ്ത്യാനിറ്റി ബിഗിൻസ് നോട്ട് വിത്ത് എ ബിഗ് ഡൂ ബട്ട് വിത്ത് എ ബിഗ് ഡൺ എന്ന്. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്, നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ചെയ്തേണ്ട ആനെ കാര്യം കൊണ്ടാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. നമ്മൾ വലിയ വമ്പ് പറയുന്നവരാണ്. മക്കൾ ഏതെങ്കിലും സ്ഥാനത്തെത്തിയാൽ, 10 കാശുണ്ടായി കഴിഞ്ഞാൽ എല്ലാം വമ്പ് പറയാൻ മാത്രം ശീലിച്ചവരാണ് നാം. നമ്മുടെ ധാരണ പണമാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ധരിക്കുന്ന മൃഗീയ ഭൂരിപക്ഷമുള്ളൊരു ലോകമാണിത്. ക്രൈസ്തവരാണ് അക്കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത്. പിതാക്കന്മാർ പറഞ്ഞു, വെൽത്ത് ഈസ് ദ ചീപ്പസ്റ്റ് ബ്ലെസ്സിങ് ഓഫ് ഗാഡ്.
ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വില കുറഞ്ഞ അനുഗ്രഹമാണ് എന്ത്? പണമെന്ന് പറയുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഒത്തിരി പണമുണ്ട്, ദൈവാനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ ആ ദൈവാനുഗ്രഹമാണ് എന്നുള്ളത് തെളിയിക്കപ്പെടുന്നത് നാം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനെ ആശ്രയിച്ചാണ്. വീണു പോകാൻ സാധ്യതയുള്ളവനെ ക്രിസ്തുവിൽ നേരെ നിർത്താനായിട്ടാണ് ദൈവം തന്ന പണം. വി ആർ മിയർ സ്റ്റിവേഴ്സ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരാണ്. നമ്മൾ കാശ് കിട്ടി എന്താ ചെയ്യുന്നേ? ഒരു 8 കോടിയുടെ ഒരു വീടങ്ങ് വെക്കും, പോഷൻ 3 കാറ് മേടിക്കും, കൂടെ കൃപാന അനുഭവിക്കുന്ന 2 മുറിയിലൊരു വീട് പണിയാൻ നിവൃത്തി ഇല്ലാത്തതിന് മുമ്പ് ഇവിടെ തേരാ പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. മനസ്സിലായില്ലേ? പൗലോസിലെ പറയുന്നൊരു കാര്യമുണ്ട്, അടുത്തിരിക്കുന്ന സഹോദരനെ പട്ടിണിക്കാരനായി അവൻ നോക്കിയിരിക്കുമ്പോൾ നീ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാണെന്നേ വീട്ടിൽ വെച്ച് കഴിച്ചോണം, ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറയുന്നുണ്ട്. നിനക്ക് വയറുനിറ കഴിക്കാനുണ്ടെങ്കിൽ നീ വീട്ടിനകത്തിരുന്ന് കഴിച്ചു വേണം, ആരാധനാ സമൂഹത്തിലോട്ട് വന്നേക്കരുതെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് കയ്യിൽ കിട്ടിയാലും അതെന്റേത് മാത്രമാണെന്ന് കരുതുന്ന മൃഗീയ ഭാവമുള്ള ഒരു ലോകത്തിൽ വിശുദ്ധന്മാരൊക്കെ നമുക്ക് വെല്ലുവിളിയാണ്. പോകട്ടെ, ഞാനത് പറഞ്ഞു പോയിരുന്നാൽ മറ്റൊരു വഴിക്ക് അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് ഈ വലിയ ആർഭാടമായി ജീവിക്കുന്നവരൊക്കെ ഓർത്തോണം, വി വിൽ ഹാവ് ടു ആൻസർ ബിഫോർ ദ ത്രോൺ ഓഫ് ഗ്രേസ്. ദൈവസിംഹാസനത്തിന് മുൻപാകെ മറുപടി പറയേണ്ടി വരും. ഈ തിരിച്ചറിവ് ജവാഗത്തിൽ ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ല കാര്യമാണ്. അടുത്ത സമയത്ത് എൻ്റെ അയലോക്കത്ത് ഒരു വാഹനത്തെ വന്ന് കുറേ പേര് ഇറങ്ങി നിന്നിട്ട് ഒരു വീടിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നു. എന്താണെന്നറിയാമോ? വയനാട്ടിലെല്ലാം ഒലിച്ചു പോയി, ദൈവത്തിന് സ്തോത്രം. ഞങ്ങളിപ്പോഴും ഈ റോഡ് നിരക്ക് നടക്കുന്നത് മനസ്സിലായില്ലേ? നമ്മുടെ ആത്മീയതയുടെ ഒരു പാപ്പരത്വം. വയനാട്ടിലെല്ലാം ഒലിച്ചുപോയി, മനസ്സിലായില്ലേ? നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ട് പരനെ, അവയിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്ക് സ്തോത്രം. എന്ത് സ്തോത്രമായത്! 2 പേര് 8-ാം ക്ലാസ്സിൽ പഠിച്ചു, അവർ 2 പേരും ആനുവൽ എക്സാമിനേഷൻ എഴുതി. ഒരുത്തൻ ജയിച്ചു, അവൻ 9-ലേക്ക് പോയി. മറ്റവൻ തോറ്റു, അവൻ 8-ാം ക്ലാസ്സിൽ തന്നെ ഉണ്ട്. സമ്മർ വേഷം കഴിഞ്ഞ് വന്നപ്പോൾ 8-ാം ക്ലാസ്സിൽ നോക്കിയപ്പോൾ കൂട്ടുകാരനെ കാണുന്നില്ല. അവൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, മറ്റവൻ പോയെന്ന്. മനസ്സിലായോ? ഈ രാത്രി പോയവൻ എവിടെയാണ് പോയത്? എവിടെയാണ് പോയത്? ജീവിക്കേണ്ടതുപോലെ ജീവിച്ച്, ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങി, അവൻ്റെ അവകാശത്തിലേക്കാണ് അവൻ പോയത്. തുടർന്നും മണ്ണ് മാന്തി ജീവിക്കാൻ അവസരം കിട്ടി അവന് ഇവിടെ നിന്ന് സ്തോത്രം പറയുകയാണ്. ഒരു പ്രഭാതം കിട്ടുന്നതിന് സ്തോത്രം പറയണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവൻ പോയത് ഇവിടെ കുഴപ്പത്തിലാണ്, ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നിടത്താണ് ഈ കുഴപ്പം കിടക്കുന്നത്. ഇതെല്ലാം മനസ്സിലാകുന്നുണ്ടോ? നല്ലപോലെ തിരുത്തണം പ്രാർത്ഥനയൊക്കെ. വേറൊരു പാട്ടുണ്ട്, എന്നാ അറിയാമോ? മന്നിടം തന്നിൽ ഇന്ന് പല ജനം ഖിന്നരായി മേവിടുമ്പോൾ നിന്നടിയാന് സുഖം, നിനക്ക് എന്നാ സുഖമാ? സഹോദരൻ അങ്ങേ വശത്ത് ഖിന്നനായി വേദനപ്പെട്ട് ദുഃഖിതനായി കഴിയുമ്പോ എനിക്ക് സുഖം. എന്ത് സുഖമാടി! ഇതാണോ ക്രിസ്തീയത? ആണോ? എന്തൊരു പാട്ടാ ഇത്! പലയിടത്തും പലരും ദുഃഖിതരായി കഴിയുമ്പോ നിന്നടിയാൻ സുഖം. ദൈവം അവൻ്റെ കൂടെ ദൈവമല്ലേ? നിന്നേക്കാ സഹിക്കാൻ അവന് പ്രാപ്തി ഉള്ളതുകൊണ്ടും നിന്നേക്കാ വിശ്വാസബോധ്യം അവനുള്ളതുകൊണ്ടാണ് അവന് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. നീ മനസ്സിലാക്കിയിട്ടുണ്ടോ ഈ കാര്യം? നിന്നേക്കാൾ സാക്ഷ്യമുള്ളവനാണ് അവൻ എന്നുള്ളതുകൊണ്ടാണ് അവന് ഈ വേദന ഉണ്ടാകുന്നത്. അന്നേരോ നീ പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഗോപുരം വീണ് മരിച്ചുപോയ 18 പേരുണ്ടോ? നിങ്ങളെക്കാളൊന്നും മോശമല്ല. വയനാടുകാരാരും നമ്മളെക്കാളും ഒട്ടും മോശമല്ല. നമുക്ക് അനുതാപത്തിനായി എന്ന് മാത്രമാണ് കർത്താവ് പറഞ്ഞു നിർത്തുന്നത്. പോകട്ടെ, അപ്പൊ ഇവിടെ പറയുകയാണ്, എന്താ പറയുന്നത്? വിശ്വാസത്തിന്റെ നായകൻ നമ്മിൽ ദൈവകൃപ നമ്മിലേക്ക്, നമ്മുടെ അനർഹമായ അനുഭവത്തിൽ ദൈവകൃപ നൽകിയിട്ട് അവനുള്ള വിശ്വാസത്തെ നമ്മിൽ ഉൽപ്പാദിപ്പിക്കുന്ന, രൂപപ്പെടുത്തുന്ന, അതിന് ഇനിഷ്യേഷൻ നൽകുന്ന വിശ്വാസത്തിൻ്റെ നായകൻ എന്നാണ് മലയാളത്തിൽ. പക്ഷെങ്കിൽ വിശ്വാസം നമ്മിൽ രൂപപ്പെടുത്തുന്നവനെന്നാണ് ഇംഗ്ലീഷിൽ, ഇനിഷ്യേറ്റർ ഓഫ് ഫെയ്ത്ത്. പിന്നീട് പറയുന്നത് പെർഫെക്റ്റർ ഓഫ് ഫെയ്ത്ത് എന്നാണ്.
വിശ്വാസം നമ്മിൽ അതിനെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന കർത്താവ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തവനുമായ യേശുവിനെ നോക്കുക. പിന്നീട് പറയുന്ന എന്താണ്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നമ്മൾ ആ വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്താ അവൻ്റെ സന്തോഷം, എനിക്ക് ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കാമെന്നുള്ളതാണ് അവൻ്റെ സന്തോഷമെന്ന് ആ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും. അതല്ല അവൻ്റെ സന്തോഷം, അതാണ് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു, അവിടെയാണ് ഇരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ ഒന്ന് നോക്കി അത് കണ്ടും വെച്ചാൽ അത് സന്തോഷമാകാൻ വേണ്ടിയല്ല. പിന്നെന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി, വീണുപോയവന് വേണ്ടി ക്രൂശിക്കപ്പെട്ട് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി പിതാവിൻ്റെ ഇഷ്ടത്തിന് എന്നെ വിധേയപ്പെടുത്തുന്നത് എൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് കണ്ട സന്തോഷം. മനസ്സിലായില്ലേ? നമ്മളെ വാക്യം വായിക്കുന്ന നമ്മുടെ ധാരണ എന്താ? തൻ്റെ മുമ്പിൽ സന്തോഷം ഓർത്ത് എല്ലാം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തെന്ന് പറഞ്ഞാൽ ആ വലതുഭാഗത്തിരിക്കാനുള്ള സന്തോഷം നേരത്തെ കണ്ടുവെന്നാണ്. നാമ വലതുഭാഗത്തായിരുന്നു, ആ സന്തോഷം നിർത്തുവാൻ അഭിമുഖിക്കാനാണെന്ന് ഒരു പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അവൻ എന്ത് സന്തോഷം കണ്ടിട്ടാണ്? എല്ലാം അലക്ഷ്യമാക്കി എന്ത് സന്തോഷം കണ്ടിട്ടാണ്? തൻ്റെ രൂപത്തിലും ഛായയുള്ള സൃഷ്ടി വീണുപോയതിനെ തൻ്റെ മരണം മുഖാന്തരമായി പിതാവിങ്കിലേക്ക് അനുരഞ്ജിപ്പിക്കുവാൻ കഴിയും, വീണ്ടെടുക്കുവാൻ കഴിയുമെന്നുള്ള സന്തോഷം. ഈ ക്രിസ്തുവിനെ നോക്കണമെന്നാണ് പറയുന്നതെങ്കിൽ എവിടെ നിന്നാണ് ഈ നോക്കേണ്ടത്? നോക്കേണ്ടത് സാക്ഷികളുടെ സമൂഹത്തിൽ നിന്നാണ്. ആ സാക്ഷികളുടെ സമൂഹമാണ് ദൈവമാതാവും വിശുദ്ധന്മാരും നമ്മുടെ വാങ്ങിപ്പോയിരിക്കുന്ന മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ളവർ. നമുക്കറിയാമല്ലോ നമ്മുടെ സന്ധ്യ നമസ്കാരത്തിൻ്റെയും പ്രഭാത നമസ്കാരത്തിൻ്റെയും ക്രമം പരിശോധിച്ച് നോക്കിയാൽ രണ്ട് സെറ്റ് കോലോകൾ എന്ന് പറയും. ഇപ്പോൾ ബുധനാഴ്ച അല്ലെങ്കിൽ ശ്ലീപാ നമസ്കാരമാണെങ്കിൽ നാഥനെ വാഴ്ത്തുവിന് ഉത്തമരെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒന്നുണ്ട്. വാനിലും മൊഴിയിലും ഏതെങ്കിലും ഹാലലിയ എന്ന് പറയുന്ന രണ്ടാമതൊരു സെറ്റുണ്ട്. ഇങ്ങനെയുള്ള പാട്ടുകൾ ഇന്നിപ്പോൾ ശ്ലീപാ നമസ്കാരത്തിൻ്റെ വ്യാഴാഴ്ച സന്ധ്യയാണ് ഉപയോഗിച്ചത്. അതിനകത്ത് എല്ലാം ഈ ക്രമത്തിലാണ് ഇത് കിടക്കുന്നത്. അത് പരിശോധിച്ചാൽ ക്രിസ്തുവിൽ നമുക്കുണ്ടായ രക്ഷ, തുടർന്ന് മാതാവിൻ്റെ മധ്യസ്ഥത, പിന്നീട് വിശുദ്ധന്മാരുടെ മധ്യസ്ഥത, പിന്നീട് മാർത്തമാശ്ലിയാരുടെ മധ്യസ്ഥത, ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും, പിന്നീട് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് നാം ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ നമ്മുടെ അനുതാപം, പിന്നീട് വാങ്ങിപ്പോയവർ, ഇങ്ങനെ പറഞ്ഞൊരു ക്രമമാണ് ഇതിനകത്തുള്ളത്. എന്താ എൻ്റെ അർത്ഥം? ദൈവസന്നിധിയുള്ള സാക്ഷികളുടെ സമൂഹത്തിൻ്റെ അന്തരീക്ഷം നാം നല്ലപോലെ ആക്കിയെടുക്കുകയാണ് ക്രിസ്തു സംഭവമാകുന്ന കുർബാനയിൽ നാം സംബന്ധിക്കുന്ന സമയത്ത്. ഈ സാക്ഷികളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരെങ്ങനെയാണോ യേശു ക്രിസ്തുവിനെ നോക്കിക്കണ്ടത് അതേ ഭാവത്തോടെ ക്രിസ്തുവിനെ നോക്കിക്കാണാൻ, ശ്രദ്ധിച്ച് നോക്കാൻ, അവൻ ആരാണ്? എൻ്റെ വിശ്വാസമിനിൽ രൂപപ്പെടുത്തിയവനാണ്, എൻ്റെ വിശ്വാസത്തിനെ നയിക്കുന്നവനാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എന്നെ നയിക്കുന്നവനാണ്, ഒപ്പം എനിക്ക് വേണ്ടി ജീവൻ വഹിക്കുന്നത് സന്തോഷമായി കണ്ടവനാണ്. അവനുള്ള ഏകാഗ്രത എനിക്ക് മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ആ ഏകാഗ്രതയിൽ ഞാൻ നിൽക്കുവാനായിട്ടെന്നുള്ള അവബോധമാണ്. അതുകൊണ്ടാണ് ഈ നമസ്കാരത്തിനൊക്കെ സമയത്ത് വരണമെന്ന് പറയുന്നത്. നോക്കി 85 വയസ്സ് കഴിഞ്ഞ അമ്മച്ചിമാരിപ്പോഴും അച്ഛൻ 7:30 നമസ്കാരം, അല്ലെ 7 മണിക്കാ നമസ്കാരമെങ്കിൽ 6:30 പള്ളി വരും അല്ലേ. അപ്പം മരുമക്കളൊക്കെ പറയും, മരുമക്കളും മക്കളും ഒക്കെ പറയും, ആ മക്കളൊക്കെ പറയും, അമ്മച്ചിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, 3 നേരം വല്ലതും കഴിച്ചുകൊണ്ടിരുന്ന മതി, അതുകൊണ്ടാണെന്ന് പറയും. അതൊക്കെ ഇപ്പോഴത്തെ ചിത്രമാണ്. ഈ അമ്മച്ചിക്കും അപ്പച്ചനും നല്ല പണിയുണ്ടായിരുന്ന കാലത്ത്, രാവിലെ തൊട്ട് വയ്യോളം പറമ്പിൽ പണിയുന്ന കാലത്ത്, 8 മക്കളെയും പോറ്റിയ കാലത്ത്, ഇതുകൊണ്ട് മാത്രം അവരുടെ അധ്വാനം കൊണ്ട് പോറ്റിയ കാലത്ത്, അന്ന് 8:30 നമസ്കാരം പള്ളികളിൽ, അവരെട്ട് മണിക്ക് പള്ളി വരുമായിരുന്നു. രാത്രി 2 മണിയുടെ ശുശ്രൂഷകൾക്ക് 1:30 പള്ളിയിൽ വരുമായിരുന്നു അവര്. ചൂട്ടുകറ്റൊക്കെ കത്തി വീശിക്കൊണ്ട്, പണിയില്ലാഞ്ഞുകൊണ്ടല്ല, ജീവിതത്തിൽ ശീലിച്ചത് അതായതുകൊണ്ടാണ്, ജീവിതത്തിൽ ശീലിച്ചത് അതുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിലെ അവരുടെ ശീലം ദൈവബന്ധത്തിൽ ഞായറാഴ്ച വന്ന് ത്രോണോസിലേക്ക് നോക്കി കണ്ണുനീരൊഴുക്കി അതിൻ്റെ ബലത്തിൽ 8 മക്കളെ വളർത്തിയ, പകൽ അന്ത്യോളം കഷ്ടപ്പെട്ടിട്ടുള്ള ഈ മാതാപിതാക്കന്മാർ
ഇന്ന് പണിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിയാൽ, നമ്മളെക്കാൾ വളരെ കൂടുതൽ പണിപ്പെട്ട കാലത്തും അവരുടെ ഭാവം ഇതായിരുന്നു കൊണ്ടാണ് ഇപ്പോഴും കൃത്യമായി അവർ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നും പണിയൊന്നുമില്ല, നമ്മുടെ വൈകല്യം കൊണ്ട് തോന്നുക. അന്ന് അവർ ശീലിച്ച ശീലമാണ് ഇന്നും അങ്ങനെ അച്ഛൻ വരുന്നതിന് മുമ്പ് പള്ളിയിൽ വരാനായിട്ട് അവർക്ക് പ്രേരണയാകുന്ന കാര്യം. അതുകൊണ്ട് അവരെയും മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെ ഒക്കെ സാന്നിധ്യം ഈ നമസ്കാരങ്ങളിലൂടെ നാം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ആ സാന്നിധ്യം അനുഭവിച്ചവർക്ക് നമസ്കാരത്തിന് മുമ്പ് പള്ളിയിൽ വരേണ്ടി വരും. എത്ര പ്രായമായാലും 95-ാമത്തെ വയസ്സിലാണ് എൻ്റെ അപ്പം മരിച്ചത്. 95-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് തൊട്ട് പറയുള്ള ഓശാന പെരുന്നാളും പെസഹായും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്ററും ശുശ്രൂഷ ആരംഭിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് പള്ളിയിൽ പോയ ആളാണ്. 3 കിലോമീറ്റർ അകലയിൽ നിന്നാണ് പള്ളിയിൽ പോയത്. 2 വർഷം ജൂലൈ 21 കഴിഞ്ഞു അദ്ദേഹം കടന്നുപോയിട്ട്. നന്നായി കഷ്ടപ്പെട്ടതാ രാവും പകലും, നന്നായി. ആ നന്നായി എന്ന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. പക്ഷേ 95-ാമത്തെ വയസ്സിലും ഈ ആരാധന ജീവിതത്തിൻ്റെ മഹാസന്തോഷമായിരുന്നു. 2:30 ആരംഭിക്കുന്ന രാത്രി ശുശ്രൂഷയ്ക്ക് 2 മണിക്ക് പള്ളിയിൽ ചെല്ലും. 95-ാമത്തെ വയസ്സ് പണിയില്ലാഞ്ഞിട്ടല്ല, അതിൽ പിന്മാറാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇപ്പൊ നാം ഇതറിയണം, ഈ വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത അത് ക്രിസ്തുവിലേക്കുള്ള ഏകാഗ്രത നമുക്ക് വളരെ ഭംഗിയായി രൂപപ്പെടുത്തി തരുന്നതാണ്. പൗലോസ്ലിയ പറയുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകണം. പൗലോസിൻ്റെ അനുകാരിയാകണമെന്നല്ല, ഞാൻ എങ്ങനെയാണോ ക്രിസ്തുവിനെ അനുകരിച്ചത് അതേ മാർഗത്തിൽ നിങ്ങളും ക്രിസ്തുവിനെ അനുകരിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥയിൽ നമ്മൾ അഭയപ്പെടുമ്പോൾ ഇത് വളരെ പ്രധാനം. അതല്ലാതെ ക്രിസ്തുവിലേക്കുള്ള ഏകാഗ്രതയാണ് അവർ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതെങ്കിൽ പലപ്പോഴും നാം മാതാവും വിശുദ്ധന്മാരും കൊണ്ട് സംതൃപ്തി ഏർപ്പെടുകയാണ്. യഹൂദ പ്രമാണിമാർക്ക് പണിയുണ്ടായിരുന്നു. ഒരു കർത്താവ് ഏത് വഴിക്ക് പോയാലും പറയാ പോകും. എന്തിനാണെന്നറിയാമോ? പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണാനും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. എന്നിട്ട് അവർ നിരന്തരം കർത്താവിനോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് മോശ അറിയാം. ആരാ മോശ? ഞങ്ങളുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ വെച്ച് മന്ന കൊടുത്ത ആളാണ് ആര്? ആര്? മോശ. പിന്നെ ഞങ്ങളുടെ ഒരു അപ്പനുണ്ട്, പേരറിയാമോ? അബ്രഹാം എന്നാണ് പേര്. അവർക്ക് മോശ അറിയാം, അബ്രഹാമിനെ അറിയാം. പക്ഷെ മോശയുടെയും അബ്രഹാമിൻ്റെയും സൃഷ്ടാവായിരിക്കുന്നവൻ മനുഷ്യാവതാരം ചെയ്ത് കാച്ചോട്ടി നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല, നീ ആരാണെന്നാ ചോദിക്കുന്നേ? ഈ ഗതികേട് ഇപ്പം നാം പേറുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സറിഞ്ഞ് ആലോചിക്കേണ്ട ഒരു കാര്യം, സഭയായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഒരു ഗതികേട് ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പേറുന്നുണ്ടോ എന്നുള്ളത് സഭയായി ആലോചിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് മോശ അറിയാം, ഞങ്ങൾക്ക് അബ്രഹാമിനെ അറിയാം, പക്ഷെ നീ എവിടുന്നാന്ന് വന്നതെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും, മോർ ഗ്രിഗോറിയോസ് പരിശുദ്ധൻ തിരുമേനി ചേർക്കണമേ ഞങ്ങളെ കർത്തൻ രാജ്യത്തിൽ നിന്ന്. പ്രാർത്ഥിക്കും. എന്താണ് ഈ വിശുദ്ധന്മാരുടെ അസ്തിത്വം? വിശുദ്ധന്മാരെന്ന് പറയുന്നവര് ഇവിടെ സാധാരണ മാതാപിതാക്കന്മാർക്ക് നാം ജനിച്ചതുപോലെ തന്നെ ജനിച്ചവരാണ്. ഇവരാരും സ്വർഗത്തിൽ നിന്ന് പൊട്ടി വീണതല്ല, നമ്മിൽ നിന്ന് വ്യത്യസ്തരായിട്ട്. എന്നാൽ എന്താണ് അവരുടെ വ്യത്യസ്തത? നമുക്ക് ദൈവകൃപ ലഭിച്ചതുപോലെ തന്നെ അവർക്കും അവരവരുടെ ജീവിതാനുഭവങ്ങൾ എന്ത് ലഭിച്ചു? ദൈവകൃപ ലഭിച്ചു. ആ ദൈവകൃപ കൊണ്ട് വിശ്വാസം മൂലം ദൈവവിശുദ്ധിയിൽ അവർ കൂടുതൽ വളർന്നു. അതിൻ്റെ അർത്ഥം കന്യമറിയാമോ, ഏതെങ്കിലും ഒരു വിശുദ്ധനോ ക്രിസ്തുവിനോളം വിശുദ്ധനാണ് എന്ന് അല്ല. ക്രിസ്തുവിൻ്റെ വിശുദ്ധി അവൻ്റെ ഉണ്മയിലുള്ള വിശുദ്ധിയാണ്. മാതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും വിശുദ്ധി ആപേക്ഷികമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്?
ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് എത്രമാത്രം സമർപ്പിതമായി ക്രിസ്തുവിലെ ഏകാഗ്രതയിൽ ജീവിക്കുന്നുവോ, ഈ ലോകത്തെ ഉപേക്ഷിച്ച് എത്രമാത്രം ഏകാഗ്രതയിൽ ജീവിക്കുന്നുവോ, അതിനനുസരണമായി ക്രിസ്തുവിൽ ദൈവകൃപയിൽ വളർന്നുകൊണ്ടേ ഇരിക്കും. അതാണ് എഫേസ്യ ലേഖനം 4:15 15 വാക്യത്തിൽ പൗലോസ് ശ്ലീഹാ പറയുന്നുണ്ട്, ബൈ സ്പീക്കിംഗ് ട്രൂത്ത് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ലവ് വി മസ്റ്റ് ഗ്രോ അപ് ടു ക്രൈസ്റ്റ് ഹു ഈസ് ദ ഹെഡ് എന്ന് പറയുന്നുണ്ട്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് നാം ക്രിസ്തു എന്ന തലയോളം വളരണം. വി ആർ ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ്. എവിടെ വരെ വളരും? ക്രിസ്തുവിനോളം വളരണം, അല്ലെ, ക്രിസ്തു എന്ന തലയോളം വളരണം എന്നാണ് പറയുന്നത്. അവനാണ് വിശുദ്ധിയുടെ ഉണ്മ. നാം വളർന്നുകൊണ്ടേയിരിക്കുന്നവരാണ്. അതിൽ നമ്മേക്കാൾ വളരെ മുമ്പിൽ വളർന്നവരാണ് മാതാവും വിശുദ്ധന്മാരും എന്നുള്ളത് കൊണ്ട് അവരെ നാം വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു. അത്രമാത്രമേ ഉള്ളൂ. നമുക്കൊരു മാതൃകയായി ഇതേ മാർഗത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ധാരാളം മാതാപിതാക്കന്മാർ കാലാകാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. പൊതുധാരയിൽ വന്നിട്ടില്ലാത്തതുകൊണ്ടും അവരെ കൃത്യമായി നമ്മൾ ആ നിലയിൽ മനസ്സിലാക്കാൻ സഭയ്ക്കായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമുള്ളൂ. എൻ്റെ അർത്ഥം, ഈ മാതാവും മാർത്തോമാശ്ലീഹായും പരിമലത്തിനു മേനയും കോട്ടശേരത്തിനു മേനയും മാത്രമേ വിശുദ്ധരായിട്ടുള്ളതെന്നല്ല, നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ധാരാളം മാതാപിതാക്കന്മാർ ജീവിത വിശുദ്ധിയിൽ ക്രിസ്തുവിൽ വളർന്നിട്ടുള്ളവരും മരണാന്തരവും വളർന്നുകൊണ്ടിരിക്കുന്നവരുമാണ്. അവരുടെയൊക്കെ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവരിലെല്ലാം കന്യമറിയാമിന് ഒരു വ്യത്യസ്തതയും ഉന്നത സ്ഥാനവുമുണ്ട്. എന്താണ്? നാം അവളെ ദൈവമാതാവെന്ന് വിളിക്കും. ദൈവപിതാവെന്ന് ആരെയും വിളിക്കുന്നില്ല. സ്വർഗത്തിലെ അപ്പനുണ്ട്, അപ്പനെ മാത്രമേ നമ്മൾ പിതാവെന്ന് വിളിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ കന്യമറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കുന്നത്? നമ്മുടെ നാട്ടിൽ പലരും ധരിച്ചിരിക്കുന്നത് ഓർത്തഡോക്സ് സഭ ദൈവമാതാവെന്ന് കന്യമറിയാമിനെ വിളിക്കുന്ന പിതാവാൻ ദൈവത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് കന്യമറി? നന്നായി അതറിയണം നിങ്ങൾ. കന്യമറിയാമിനെ നാം ദൈവമാതാവെന്ന് വിളിക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ വായിലെ സൃഷ്ടിശക്തിയുള്ള വചനം. ആ വചനത്തിൻ്റെ പ്രത്യേകത എന്താ? ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞപ്പോൾ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ വായിലെ വചനം. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:1 താഴോട്ട് പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. ചിലർ ഈ സഭയുടെ വിശ്വാസം വിട്ടു പോയിട്ട് ഞങ്ങൾ തന്നെ അങ്ങ് വേദപുസ്തകം പഠിച്ചെന്ന് പറയും. മനസ്സിലായില്ലേ? ഇപ്പോഴാ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി, ഇപ്പോഴാ പഠിച്ചെന്നൊക്കെ പറഞ്ഞ് മിടുക്കന്മാരുണ്ട്. അതിലൊരു 4-5 ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:1 ഒന്നാം വാക്യം ആരംഭിക്കുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു പറഞ്ഞാണല്ലോ. അത് ഏത് വചനമാണെന്ന് പറയുമ്പോൾ അവർ ഇതെടുത്ത് കാണിക്കും. ഏതാണ്? വേദപുസ്തകമാണെന്ന് കാണിക്കും. അവർ പുറത്ത് പഠിച്ചത് അത്രയേ ഉള്ളൂ, അത്രേ അവരെ കൊണ്ട് വളരാൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? സഭയുടെ പരിധി വിട്ട് പുറത്ത് പോയി മറ്റെവിടെങ്കിലുമൊക്കെ വേദപുസ്തകം പഠിച്ചാൽ ആകെ മനസ്സിലാകുന്ന അത്രയേ ഉള്ളൂ. അവിടെ വചനമെന്ന് പറയുന്നത് വേദപുസ്തകത്തെക്കുറിച്ചാണോ? ആണ്. അല്ല, മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ദ വേർഡ് ഓഫ് ഗോഡ് ഹു ബിക്കെയിം ഇൻകാർണേറ്റ്. മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ വചനം എന്താണ്? പിതാവാം ദൈവത്തിൻ്റെ വായിലെ വചനം. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ സൃഷ്ടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിൻ്റെ വായിലെ വചനം. അതാണ് പറയുന്നത്, അവൻ ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരമുള്ളവായി. മനസ്സിലായില്ലേ? സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ പിതാവാം ദൈവത്തിൻ്റെ വായിലെ വചനം, മുഖാന്തരമായിട്ടാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതും സകലം അവൻ മുഖാന്തരം ഉള്ളവായതും. ഇത് ഈ വേദപുസ്തകം എന്താണ്? അവതരിച്ച വചനം ചെയ്ത കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന എഴുതപ്പെട്ട വചനമാണ് ഏത്? വേദപുസ്തകം. യോഹന്നാൻ്റെ സുവിശേഷം 1:1 പറയുന്ന വചനം ഈ ലോകത്തിൽ മനുഷ്യാവതാരം ചെയ്ത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവാം ദൈവത്തിൻ്റെ തേജസ്സായി കണ്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ വചനം ലോകത്തിൽ ചെയ്ത കാര്യങ്ങളെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്
ഈ എഴുതപ്പെട്ട വചനമെന്ന് പറയുന്നു. രണ്ടും രണ്ടാണ്. വചനമെന്ന് കേൾക്കുമ്പോൾ എല്ലാം വേദപുസ്തകമാണെന്ന് ധരിച്ചു കളയരുത്. ആ വചനത്തെ ഗബ്രിയേൽ മാലാഖ് മുഖാന്തരമായിട്ട് കന്യകയിൽ പിതാവാൻ ദൈവം നിക്ഷേപിച്ചു. വചനപ്പിലൂടെ, അതാണ് കർണത്തിലൂടെ സ്വീകരിച്ച് ഉദരത്തിൽ ആ വചനം 9 മാസം കൊണ്ട് ആ വചനം സാധാരണ ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു വളർന്ന് 9 മാസം കൊണ്ട് പൂർണകായ അനുഭവത്തിൽ ഒരു കുഞ്ഞായി മാറുന്നതുപോലെ ഈ കന്യകയുടെ ഉദരത്തിൽ നിന്ന് ദൈവം നിക്ഷേപിച്ച വചനം അവളുടെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ട് 9 മാസം കൊണ്ട് ഒരു കുഞ്ഞ് പിറന്നു. ആ കുഞ്ഞിന് നമ്മളൊരു പേര് പറയും. എന്താ പറയുന്നത്? അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ഉണ്ടോ? പൂർണ്ണ ദൈവം എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടോ? പൂർണ്ണ മനുഷ്യൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടോ? ഉണ്ടോ? ഇല്ല. ദൈവമുണ്ട്, മനുഷ്യനുമുണ്ട്. പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ പറയാം. അപ്പൊ കന്യയുടെ ഉദരത്തിൽ ജനിച്ചു വീണ ആരാണ്? പൂർണ്ണ ദൈവമാണ്. 9 മാസം കൊണ്ട് ദൈവത്തിന് മനുഷ്യനെ നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ശരീരം കൊടുത്തവൾ, ആ ദൈവത്തെ വഹിച്ച് പ്രസവിച്ചവൾ, തയോട്ടോക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവ പ്രസവിത്രി എന്നാണ്. ആ പ്രസവിച്ചവളെ, പ്രസവിക്കുന്നവളെ നമ്മൾ സാധാരണ എന്ത് വിളിക്കുന്നേ? കുഞ്ഞിനെ പ്രസവിക്കുന്നവളെ നമ്മൾ എന്ത് വിളിക്കും? കുഞ്ഞിൻ്റെ അമ്മ എന്ന് വിളിക്കും. അപ്പൊ ദൈവമാതാവെന്ന് പറയുന്ന വാക്കിന് അവിടെ വരെ അർത്ഥമുള്ളൂ, അവിടെ വരെ അർത്ഥമുണ്ട്, അതറിയണം. എല്ലാം മനസ്സിലായോ? തന്നിൽ നിന്ന് ജനിച്ചു വീണ കുഞ്ഞ് പൂർണ്ണ ദൈവമായിരുന്നു. ആ ദൈവത്തിന് മനുഷ്യനാകാനുള്ള ശരീരം കൊടുത്ത ആരിൽ നിന്നാണ്? തൻ്റെ ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നുമാണ്. അതിനുള്ള അവസരം ദൈവത്തിൻ്റെ നിയോഗം അനുസരിച്ച് അവൾ കൊടുത്തത്. തന്നിൽ നിന്ന് പിറന്നു വീണത് പൂർണ്ണ ദൈവമായിരുന്നത് കൊണ്ട് ദൈവത്തെ വഹിച്ച് പ്രസവിച്ചവൾ എന്ന നിലയിൽ നമ്മൾ അവളെ എന്ത് വിളിക്കുന്നു? ദൈവമാതാവ് എന്ന് വിളിക്കുന്നു. എല്ലാം മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അവിടെ വരെ മാത്രമേ അതിനർത്ഥമുള്ളൂ, പക്ഷെ അവിടെ വരെ അതിനർത്ഥമുണ്ട്. ഇതാണ് നാം അറിയേണ്ട കാര്യം. അങ്ങനെയാണ്, അത്രയും വലിയൊരു നിയോഗം ഭൂമിയിൽ വേറെ. വാസ്തവത്തിൽ സ്ത്രീത്വത്തിന് ദൈവം കൊടുത്ത മാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ഗർഭം ധരിച്ച് ലോകത്തിൽ പ്രസവിക്കുവാനായിട്ടുള്ള അവസരം. വാസ്തവത്തിൽ സർവലോകത്തിൻ്റെ മാതൃത്വം നമ്മളിൽ കാണുകയാണ്. ഒരു സ്ത്രീക്ക് സ്വർഗം കൊടുത്ത ആദരവെന്ന് പറയുന്നത് അത്രമാത്രം വലിപ്പമുള്ളതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുക. അപ്പൊ എന്തുകൊണ്ടാണ് വൈ വി കോൾ മേരി ദ മദർ ഓഫ് ഗാഡ്? ദിസ് ഈസ് ദ റീസൺ. ഇതുകൊണ്ടാണ് കന്യമറിയാമിനെ നാം ദൈവമാതാവ് എന്ന് വിളിക്കുവാനായിട്ടുള്ള കാരണം. രണ്ടാമത്, സഭ അവളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവൾ നിത്യ കന്യകയാണ് എന്നുള്ളത്. ഈ അടുത്ത സമയത്ത് ഡൽഹിയിൽ, ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്ന ഒരു സഭയിൽ പുരോഹിതനായിരുന്ന, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൽഷിപ്പിനൊരു തങ്ങളുടാകാൻ വേണ്ടി പൗരോഹിത്യമൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ പോയി റിട്ടയർ ചെയ്ത് കഴിച്ചപ്പോൾ അതൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ സ്വതന്ത്രമായി ചിന്തിക്കുകയും പറയുകയൊക്കെ ചെന്നൊരു മനുഷ്യനുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം പറയുകയാണ്, യേശുക്രിസ്തുവിനെ ജന്മം ധരിക്കുമ്പോൾ അവൾ കന്യകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. കാരണം എന്താ? പുരുഷവേഴ്ച കൂടാതെയാണ് അവൾ ക്രിസ്തുവിനെ ഗർഭം ധരിച്ചത്. അപ്പം അതുകൊണ്ട് അവളുടെ കന്യാത്വം ആ അർത്ഥത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ അവൾ പ്രസവിച്ചപ്പോൾ അവളുടെ കന്യാത്വം നഷ്ടപ്പെട്ടില്ലേ? പിന്നെ അവളെ എങ്ങനെ നിത്യ കന്യകയെന്ന് വിളിക്കും എന്നതാണ് ചോദ്യം. ഈ ചിലത് ഞാൻ വലിയ ആളാണ് സ്വയം ധരിക്കുന്നതുകൊണ്ടുള്ള ഒരു വിഷയമുണ്ട് ഇതിനകത്ത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്രസവത്തോടുകൂടെ കന്യകാത്വം നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ചരിത്രത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? പ്രസവത്തോടുകൂടെ കന്യകാത്വം നഷ്ടപ്പെട്ട, വെർജിനിറ്റി നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീ ചരിത്രത്തിൽ ഇതുവരെയായിട്ട് ജീവിച്ചിട്ടുണ്ടോ?
ഉണ്ടോ? നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ പോലും ഇല്ല. ലോകത്തിലേതൊരു വ്യക്തിയുടെയും കന്യകാത്വം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവം തന്ന ജീവിത പങ്കാളിയോട് മനസ്സുകൊണ്ട് പൂർണ്ണമായി സംയോജിക്കുവാൻ തയ്യാറാകുമ്പോഴാണ് ഒരു സ്ത്രീയുടെ കന്യാത്വം നഷ്ടപ്പെടുന്നത്, ഇല്ലയോ? അപ്പൊ എന്താണ് ഈ കന്യാത്വം? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ കന്യാത്വം എന്ന് പറഞ്ഞ് പലരും ധരിച്ചിരിക്കുന്നത് ശാരീരികമായിട്ടുള്ള ഒരു സീലാണ്, ഒരു മുദ്രയാണ് കന്യാത്വമാണെന്ന് പലരും ധരിച്ചിരിക്കുന്നത്. കന്യകാത്വം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഒരു മുദ്രയല്ല. നമുക്കറിയാം, പഴയ കാലങ്ങളിൽ വീട് പുലർത്താനായി ധാരാളം കഷ്ടപ്പെട്ട, വെള്ളം കോരി കിലോമീറ്ററുകൾ വെള്ളവുമായിട്ട് പോയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ശാരീരിക മുദ്ര എന്ന് പറഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്പോർട്സിൽ പോകുന്ന ധാരാളം കുട്ടികൾ, മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇത്. മെഡിക്കൽ സയൻസ് പറയുന്നൊരു കാര്യമാണ്, അത്യധ്വാനം ചെയ്ത് സ്പോർട്സിലൊക്കെ മുമ്പോട്ട് പോകുന്ന പെൺകുട്ടികൾ, അവർ വലിയ ശ്രമം നടത്തിയിട്ടാണ് കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശാരീരിക, നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഗുസ്തി താരത്തിൻ്റെ വിഷയം ഉണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒറ്റ ദിവസം കൊണ്ട് 5 കിലോയൊക്കെ കുറയ്ക്കുക. അത്രമാത്രം കഷ്ടപ്പെടുമ്പോൾ ഈ ശരീരത്തിൻ്റെ സീൽ ഓഫ് വെർജിനിറ്റി, കന്യകാത്വം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ സ്ത്രീയുടെ കന്യാത്വം പോകുമോ? ഒരിക്കലും പോവില്ല. അതുകൊണ്ട് ഒരു സ്ത്രീയുടെയും കന്യകാത്വം പ്രസവം കൊണ്ട് പോവില്ല. കന്യാമറിയാമിൻ്റെ കന്യാത്വവും പ്രസവം കൊണ്ട് പോയിട്ടില്ല. പലരും ധരിച്ചിരിക്കുന്നത് ദ ഫിസിക്കൽ സീൽ ഓഫ് വെർജിനിറ്റി ഈസ് ദ റിയൽ സെൻസ് ഓഫ് വെർജിനിറ്റി എന്നാണ്. അതിന് പുരുഷബന്ധത്തിൻ്റെ ആവശ്യമേ ഇല്ല. ശാരീരികമായി കഠിനാധ്വാനം ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ആ വ്യക്തിയുടെ കന്യാത്വം പോകുന്നില്ല. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ കന്യാത്വം പോകുന്നത്? ഞാൻ പറഞ്ഞുവല്ലോ, ദൈവം കൊടുക്കുന്ന പങ്കാളിയോട്, പങ്കാളിയോട് തന്നെ ആകണമെന്നൊന്നുമില്ല, ഒരു സ്ത്രീ പൂർണ്ണ ബോധത്തോടെ പൂർണ്ണ മനസ്സോടെ ഒരു പുരുഷനുമായി ശാരീരികമായി സംയോജിക്കുമ്പോഴാണ് ഒരു സ്ത്രീയുടെ കന്യാത്വം നഷ്ടപ്പെടുന്നത്. അത് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നു, ഇപ്പം ധാരാളം പീഡയൊക്കെ നടക്കുന്ന കാലമാണല്ലോ. ഒരു സ്ത്രീ സ്വന്തം മനസ്സാലല്ലാതെ ഏതെങ്കിലും വിധത്തിൽ പീഡിപ്പിക്കപ്പെട്ടാൽ പോലും ദ സെൻസ് ഓഫ് വെർജിനിറ്റി വിൽ നോട്ട് ബി ലോസ്റ്റ്. കന്യാത്വം എന്ന് പറയുന്ന ആ നല്ല ബോധമുണ്ടല്ലോ, അത് നഷ്ടപ്പെടുന്നില്ല. ഇത് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത സമയത്ത് കല്ലുപാറ ഒരു ബസ് അപകടമല്ല, KSRC ബസ് കല്ലുപാറ തൊട്ടടുത്തുള്ള കൊല്ലമലപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ തിരുവല്ല എന്ന് മല്ലപ്പള്ളിക്ക് വന്ന ബസ്സാണ്. ആ ബസ് ഏതാണ്ട് നിർത്താൻ വളരെ സ്പീഡ് കുറച്ച് ആ ബസ്സിൻ്റെ ട്രാക്കിൽ തന്നെ വന്ന് വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ, അവൻ വളരെ സ്ലോയിലാണ് വന്നത്. പക്ഷെ അവന് പറ്റിയത്, അവൻ വരുന്ന സമയത്ത് അവൻ്റെ ട്രാക്കിലൊരു കാർ റിവേഴ്സ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ KSRC ബസ്സിൻ്റെ അതേ ട്രാക്കിൽ കയറി വരുമ്പോഴാണ് ബസ് വരുന്നത് കാണുന്നത്. അപ്പോൾ അവൻ്റെ ട്രാക്കിലുള്ള വണ്ടി പുറമോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ ട്രാക്കിലോട്ട് കയറി. നല്ലപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവൻ്റെ ട്രാക്കിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് മുമ്പിൽ രണ്ടുപേർ നടന്നു പോകുന്നുണ്ട്. രണ്ട് ചെറുപ്പക്കാർ നടന്നു പോകുന്നു. അവൻ അവരെ ഇടിക്കാനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ അവരെയും കടന്ന് അവൻ്റെ സ്കൂട്ടറിന് മുമ്പിലോട്ട് പോയി അവൻ നേരെ തെറിച്ച് ഈ ബസ്സിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ അടിയിലേക്ക് തെറിച്ചു വീണു. ഞാൻ നന്നായിട്ട് ആ TV അല്ലാതെ CCTVയുടെ ദൃശ്യം നന്നായി ഞാൻ കണ്ടതാണ്. നമുക്ക് ആ ഡ്രൈവറെ കൊലപാതകം എന്ന് വിളിക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? ഒരു കാരണം, പക്ഷേ നമുക്കൊരു സെൻസില്ലായ്മയുണ്ട്. എന്താണെന്നറിയാമോ? ഓടിക്കൂടി അവർ ആദ്യം ചെയ്യുന്ന KSRC ബസ്സിൻ്റെ ഗ്ലാസ് ഇങ്ങനെ തല്ലി പൊട്ടിക്കുക, മനസ്സിലായില്ലേ? അത് ചില മിടുക്കരങ്ങാകും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുത്തൻ തല്ലിപ്പോയെങ്കിൽ പിന്നെ കൂടെ തല്ലം വേറെ കുറേ പേരുടെ കൂടും. ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മുടെ മുതലാണെന്നുള്ള കാര്യം ഈ ഓടിക്കൂടുന്നവൻ, അവൻ്റെ ധാരണ എന്ന് പറയുന്നത് ഒരു ബസ് ഇനിയും പോട്ടെ ഡ്രൈവറുടെ തെറ്റുകൊണ്ടാന്ന് വിചാരിച്ചു,
അതുകൊണ്ട് കെ എസ് ആർ സി ബസ് അല്ലി തീർത്തു കഴിഞ്ഞാൽ വിഷയം തീരുമോ? ഇവൻ മരിച്ചുപോയ കൊച്ചൻ തിരിച്ചു കിട്ടുമോ? എവിടെയാണ് നമ്മുടെ ബോധം കിടക്കുന്നത്? നമ്മുടെ തന്നെ സ്വത്തായിരിക്കുന്ന ഒരു സാധനം, നമ്മുടെ വികാരം അവിടെ തീർക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, അതേ സമയത്ത് വളരെ ബോധപൂർവമായിട്ട് ആ വണ്ടി കൊണ്ട് ഇടിച്ചാണ് കൊച്ചനെ കൊല്ലുന്ന വരിയില് അയാൾ ആരാകും? കൊലപാതകിയാകും. രണ്ടും അയാൾ ഓടിച്ച വണ്ടി കടിയിൽപ്പെട്ടിട്ടാണ് രണ്ട് കേസിൽ മരിക്കുന്നത്. ബോധപൂർവമാകുമ്പോൾ അയാൾ കൊലയാളിയാകും. അയാൾ അറിയാതെ ആ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള ബന്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അയാൾ അറിയാതെയാണെങ്കിൽ പോലും 0.001% പോലും അത് ആ സെക്കൻഡിൽ അയാൾ ചവിട്ടി നിർത്തി, അവൻ്റെ വണ്ടി തെറിക്കുന്ന കണ്ട സെക്കൻഡിൽ അയാൾ നിർത്തി, അയാൾ എങ്ങനെ കൊലപാതകയാകും? അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പെൺകുട്ടി വിചാരിക്കാതെ ഒരിക്കലും അവളുടെ കന്യാത്വം നഷ്ടപ്പെടുന്നില്ല. ദൈവഹിതത്തിനൊത്തവണ്ണം ദൈവം തന്ന എൻ്റെ ജീവിതത്തിൻ്റെ സാങ്ക്ടിറ്റിയാണ്, വിശുദ്ധിയാണിതെന്ന് ബോധ്യപ്പെട്ട് അവൾ ബോധപൂർവമായി ഒരാളോട് സംയോജിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് അവളുടെ വേർജനിറ്റി നഷ്ടപ്പെടുന്നത്. അല്ലാതെ പ്രസവത്തോടെ ആരുടെയും വേർജനിറ്റി കന്യാത്വം നഷ്ടപ്പെടുന്നില്ല. അപ്പം അയാൾ പിന്നീട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഈ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിലെ അവൻ്റെ സഹോദരന്മാരായിട്ട് കുറേ പേരൊക്കെ പറയുന്നുണ്ട്, യാക്കോബ്, യോസേ, യൂദ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെല്ലാം പിന്നീട് യൗസേപ്പിനുണ്ടായ മക്കളാണെന്ന് അവളി പറയുന്നത്. അത് യഹൂദ പാരമ്പര്യത്തിലെ കുടുംബ സംവിധാനം അറിയാൻ വയ്യാതെ പോയതുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. അത് മറുപടി പോലും അർഹിക്കുന്ന ഒരു കാര്യമല്ല. ഈ യോസയുടെയും യാക്കുബിൻ്റെ അമ്മമാരെ കുറിച്ചൊക്കെ പിന്നീട് ക്രൂശുമരണ സമയത്തും അതിനുശേഷമൊക്കെ വേദപുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. വേറെ പല മറിയമാരെ കുറിച്ചും പറയുന്നുണ്ട്, യാക്കുബിൻ്റെ അമ്മ, യോസയുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ സഹോദരന്മാർ, നമുക്കറിയാമല്ലോ ലോത്ത് എന്ന് പറയുന്ന ആരാണ്? ലോത്ത് എന്ന് പറയുന്ന അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ്. പക്ഷേ വേദപുസ്തകത്തിലെ കോണ്ടക്സ്റ്റിൽ ലോത്തിനെ അബ്രഹാമിൻ്റെ സഹോദരൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരനാകുമോ? അതാ പറഞ്ഞു വരുമ്പോഴുള്ള ഒഴുക്കിൽ സംഭവിച്ചു വന്നൊരു കാര്യമാണ്. ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് യഥാർത്ഥത്തിൽ. എന്നാൽ അത് എടുത്തു പറയുന്ന ഒരു കോണ്ടക്സ്റ്റിൽ വേദപുസ്തകത്തിൽ ലോത്തിനെ കുറിച്ച് അബ്രഹാമിൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരിട്ട് ചേട്ടനും എന്നോ എന്നാന്നോ? അല്ല, ആ കുടുംബത്തിൽപ്പെട്ടൊരാണ്, രക്തബന്ധമുള്ള ആള് എന്ന് മാത്രമാണ് എൻ്റെ അർത്ഥം. ഇവിടെ പറയുന്ന സഹോദരന്മാരുടെയൊക്കെ മാതാക്കളെക്കുറിച്ച് പിന്നീട് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയും നമുക്കറിയാമല്ലോ കന്യയ്ക്ക് യൗസേപ്പുമായിട്ടൊരു വിവാഹ നിശ്ചയം നടക്കുന്നത് ശാരീരിക കുടുംബജീവിതത്തിന് വേണ്ടി തന്നെയായിരുന്നു. ആ സമയത്താണ് ദൈവത്തിൻ്റെ മുൻ പദ്ധതി അനുസരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് അവളിൽ എന്താകുന്നത്? അവൾ ഗർഭവതിയാകുന്നത്. നീതിമാനായ യൗസേപ്പ് അവളെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാലാഖ അവനോട് പറഞ്ഞു, അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്, അവൾ പ്രസവിക്കാൻ പോകുന്നത് ലോകരക്ഷകനെയാണ്. അവിടെ നീ അവളെ ചേർത്ത് വെക്കണമെന്ന് പറയുമ്പോൾ പൂർണ്ണ മനസ്സോടെ അവൻ ആദ്യം തനിക്ക് വേണ്ടി അവൾ വിവാഹം നിശ്ചയിക്കപ്പെടുമ്പോൾ ഈ ലോകത്തിലൊരു ശാരീരിക ജീവിതമാകാം എന്ന അർത്ഥത്തിലാണ് അവൻ അതിനുവേണ്ടി ഒരുങ്ങുന്നതെങ്കിൽ മാലാഖയുടെ ദർശനം കൊണ്ട് വീണ്ടും അവളെ ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് അതിന് സാമാന്യ ബോധം മതി. ഇത്രമാത്രം വ്യത്യസ്തയായ ഒരു മകനെ പ്രസവിച്ച നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവനവളെ ചേർത്ത് കൊണ്ടു മകനെ പ്രസവിക്കും വരെ അവനവളെ പരിഗ്രഹിച്ചില്ല എന്നായി. He knew her not until she had born a child. He called him Jesus എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ? അവൻ അവളെ അറിഞ്ഞില്ല. ഇനി അവിടെ പരിഗ്രഹിക്കുക എന്നുള്ള മലയാളം ട്രാൻസ്ലേഷനെ കുഴപ്പമൊന്നും വരില്ലേ? കർത്താവ് പറഞ്ഞ വേറൊരു വാക്കോടുണ്ട്, എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ വരുവാനുള്ള ഏലി ആരാണ്? സ്നാപയോഹനാണ്. അവിടെ സ്ത്രീയും പുരുഷനും ഇല്ലല്ലോ. അല്ല, മനസ്സിലായോ? കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ. എന്തായി പരിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ? ആഴമായി അറിയുക എന്നാണ് പരിഗ്രഹിക്കുന്ന വാക്കിന്റെ അർത്ഥം, ഡീപ് നോളജ്. അപ്പൊ നിങ്ങളെല്ലാവരും ഏലിയാവിന് വേണ്ടി കാത്തിരിക്കുന്നു, ഇനി ഒരേലിയാവും വരുന്നു. യഹൂദന്മാർ ഇപ്പോഴും ഏലിയാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഏലിയാവ് എടുക്കപ്പെട്ട ആളാണല്ലോ, വീണ്ടും വരുമെന്ന് പറഞ്ഞു. ആ ഏലിയാവാണ് ആര്? കർത്താവിന് മുന്നോടിയായിട്ട് വന്ന സ്നാപയോഹന്നാൻ. ഇപ്പൊ കർത്താവ് പറയുകയാണ്
നിങ്ങളുടെ സാമാന്യ ബോധമനുസരിച്ച് നിങ്ങൾ ഇനിയും കാത്തിരുന്നാൽ ഒരു ഏലിയാവും വരികയില്ല. പക്ഷെ നിങ്ങൾക്ക് പരിഗ്രഹിപ്പാൻ മനസ്സുണ്ടെങ്കിൽ, എന്ത് പരിഗ്രഹിപ്പാൻ? ദൈവ പദ്ധതിയെ ആഴമായി അറിയാൻ പ്രാപ്തിയുണ്ടെങ്കിൽ വരുവാനുള്ള ഏലി ആരാണ്? സ്നാപ യോഹന്നാനാണെന്ന് പറയുക. അവിടെ സ്ത്രീയും പുരുഷനും ഇല്ലല്ലോ, പിന്നെ എന്തിനാ കർത്താവ് പരിഗ്രഹിക്കാന്ന് വാക്ക് പറഞ്ഞ്? എന്തേലും മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞ കാര്യം? എന്താ, ഈ കന്യക ഗർഭവതിയായി, യൗസേപ്പ് അവളെ തിരസ്കരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ മാലാഖ് വന്നിട്ട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് മുഖാന്തരമാണ് നീ ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞു. അവൻ നീതിമാനാണ്, ദൈവം പറയുന്നതിൻ്റെ അപ്പുറം അവന് പോകാൻ പറ്റില്ല. അവളെ ചേർത്ത് വെച്ചു. അന്നേരവും അവളുടെ മനസ്സിലൊരു സംശയമുണ്ട്, എന്താണ്? ഇവൻ ഇവൾ ആരാണ്? ആ സംശയം മാറുന്ന എപ്പോഴാണ്? അവനവളെ ആഴമായി അറിയുന്നത്, പരിഗ്രഹിക്കുന്ന എപ്പോഴാണ്? അവൾ മകനെ പ്രസവിച്ചപ്പോഴാണ്. എന്താണ്? ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു ജനനം, സ്വർഗവും ഭൂമിയും കൂടെ സമ്മേളിക്കുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ മകനെ പ്രസവിച്ചപ്പോഴാണ് ജോസഫ് കന്യകയെ പരിഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ ആഴമായി അറിഞ്ഞത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതല്ലാതെ അത് കഴിഞ്ഞിട്ട് ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടെന്നല്ല. മകനെ പ്രസവിക്കും വരെ പരിഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ പ്രസവിച്ചപ്പോൾ പരിഗ്രഹിച്ചെന്ന് വ്യാഖ്യാനിക്കാമല്ലോ. ആരെങ്കിലും പ്രസവിച്ച ഉടനെ പരിഗ്രഹിക്കുമോ? വളരെ കൃത്യമാണ്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കേണ്ടതുപോലെ വായിക്കേണ്ടതുപോലെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സഭയുടെ ആഴമായ വിശ്വാസമാണ് ദൈവത്തിൻ്റെ മാലാഖയിലൂടെ ദർശനമനുസരിച്ച് ഈ കന്യകയെ ചേർത്ത് വെച്ച യൗസേപ്പ് പിന്നെ നിരന്തരമായി അവളെയും പൈതലിനെയും സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനായിട്ടാണ് കൂടെ ഉണ്ടായിരുന്നു. അതല്ലാതെ നാം വിചാരിക്കുന്ന പോലെ ശാരീരിക ഭർത്താവായിട്ടല്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെയും കന്യകാത്വം പ്രസവം കൊണ്ടുപോയിട്ടില്ല. സ്ത്രീകളുടെ കന്യകാത്വം എങ്ങനെയാണോ നഷ്ടപ്പെടുന്നത്, ആ നിലയിൽ കന്യ മറിയാമിന്റെ കന്യകാത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സഭയ്ക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് യാക്കോബിന്റെയും യോസയുടെയും ഒക്കെ പേര് കാണിച്ചും വെച്ച് അതെല്ലാം അവളുടെ മക്കളാന്ന് പറഞ്ഞൊന്നും സഭയെ ആരും താഴ്ത്തി കെട്ടാൻ ശ്രമിക്കേണ്ടതില്ല. സഭയും വേദപുസ്തകം വായിച്ചിട്ടുള്ള ഈ തിരിച്ചറിവ് കൊണ്ട് എന്തുകൊണ്ടാണ് ഈ കന്യകയെ നിത്യ കന്യകയെന്ന് സഭ വിളിക്കുന്നത് എന്നുള്ളത് നന്നായി നാം മനസ്സിലാക്കും. എനിക്കിതൊക്കെ ഇത്രയും പറയേണ്ടി വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ അർത്ഥതലങ്ങൾ എന്താണ് എന്നുള്ളത് നാം നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പം എന്തുകൊണ്ടാണ് അവൾ ദൈവമാതാവായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൾ നിത്യ കന്യകയായിരിക്കുന്നത്? ഈ രണ്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. മൂന്നാമത് ഒരു കാര്യം ഞാൻ ഓർപ്പെടുന്നത്, നമ്മുടെ ഈ പെരുന്നാൾ ആഘോഷം കൊണ്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത, മാതാവിൻ്റെയും ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ആ വ്യക്തികളുടെയൊക്കെ ജീവിതത്തിൻ്റെ സഹനങ്ങളെയും ജീവിതത്തിൻ്റെ വ്യഥകളെയും നമ്മിലൂടെ നാം ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് കാലികമാക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ പെരുന്നാൾ നടക്കാതിരിക്കുന്നു. ബാക്കിയെല്ലാം നടക്കുന്നുണ്ട്, വെച്ചുവിട്ടുണ്ട്, ഊണുണ്ട്, പച്ചോറുണ്ട്. മനസ്സിലായില്ലേ? ദുഃഖ വെള്ളിയാഴ്ച ഇടാ നീ എന്താ പള്ളി വരാഞ്ഞെന്ന് ചോദിച്ചാൽ ഉടനെ പോലെ അച്ഛൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ചെമ്പടുപ്പിൻ്റെ അടുക്ക കഞ്ഞി കുടിക്കാൻ ഒക്കെ നടത്തുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം അവിടെ ചുറ്റിയെന്നറിയാമോ അച്ഛനെ? അച്ഛനൊക്കെ ഇത് പള്ളിക്കകത്തും പുറത്തൊക്കെ ചുറ്റിയാൽ എത്രയോ കൂടുതലാണ്. ഞാൻ ചെമ്പടുപ്പ് ചുറ്റിയോന്നറിയാമോ എന്ന് ചോദിക്കുന്ന മിടുക്കന്മാരുണ്ട്. ഒരു വിശേഷവും ഇല്ല, യാതൊരു വിശേഷവും ഇല്ല. ജീവിതം വട്ടത്തിൽ നെടുക ചുറ്റുക മാത്രമേ ഉള്ളൂ പ്രയോജനം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ചുറ്റൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് അടിസ്ഥാനപരമായി മാതാവിൻ്റെ വിശുദ്ധൻ ഞാൻ പറയുന്നു, മണർകാട് പോയി ഏഴ് ഒരു പള്ളിയിലും വിളിച്ചാ വിളിയേക്കുന്ന മാതാവ് എന്നുള്ള വാക്ക് എൻ്റെ മാതൃദേവാലയത്തിന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. വിളിച്ചാ വിളിയേക്കുന്ന മാതാവ് ഇവിടെ ഉണ്ട് എന്നൊന്നും ആരും പറയണ്ട. പുതുപ്പള്ളിയിൽ വിളിച്ചാ വിളിയേക്കുന്ന ഗീവറീസ് സദായുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാരണ ഇവിടെ പോകാറില്ല, കാരണം എൻ്റെ അടുത്ത് 17 വീടുള്ള ഒരു പള്ളിയുണ്ട്, ഗീവറീസയുടെ നാമത്തിലാണ്. അപ്പോൾ പറയുന്ന കേട്ടാൽ തോന്നും പുതുപ്പള്ളിയിലെ ഗീവറീസ വലിയ അജയനും വെള്ളാമ്പയ്യ പള്ളിയിൽ 17-18 വീടേ ഉള്ളൂ, ഗീവറീസ വെറും ബലഹീനമാണെന്ന് തോന്നും. അതുകൊണ്ട് എനിക്ക് മധ്യസ്ഥ അർപ്പിക്കണമെങ്കിൽ അവിടോട്ട് പോയാലോ, ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് അതിനകത്ത് ഒരു വലിയ പ്രയാസം തോന്നാറില്ല. അതുകൊണ്ട് അനാവശ്യമായ പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ,
വിളിച്ചാ വിളിയാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അത് അടിസ്ഥാനപരമായി അറിയണം. അത് എങ്ങനെ വിളിയേക്കും? ഈ സാക്ഷികളുടെ സമൂഹത്തിന്റെ ഭാഗമായി അവരുടെ ജീവിത വിശുദ്ധി കണ്ട് ആ വിശുദ്ധിയിൽ വളർന്ന് വളരെ ഭംഗിയായി അവരുടെ ജീവിതത്തെ കാലികമാക്കി ജീവിക്കുമ്പോൾ വിളി കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടാകും. ഇതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, വെള്ളാമ്പയ്യ പള്ളിയിലെ 30 വീടുള്ള അല്ലെ 17 വീടുള്ള പള്ളിയിലെ ഗീവറീസായും പുതുപ്പള്ളി പള്ളിയിലെ ഗീവറീസായും തമ്മിലുള്ള അന്തരം എന്താണെന്നുള്ളത്. ഇങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. പരിമലത്തിനെ കൂതാശയ തവലയിത്ത, ഇവിടെ പരിമലത്തിനുമേനി കൂതാശയ തവലയിത്തയ്ക്ക് പ്രാധാന്യം കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ ചെങ്ങന്നൂർ തീർത്ഥസിനുമേനി കൂതാശയ തവലയിത്തയ്ക്ക് പ്രാധാന്യം കുറവാണെങ്കിൽ കുർബാനയുടെ മൂല്യത്തിന് വ്യത്യാസം വരണ്ടേ? വേണ്ടേ? 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 ഇതൊന്നുമല്ല സഭയുടെ വിശ്വാസം. ഇതൊക്കെ നാം സൃഷ്ടിച്ചെടുത്ത വ്യർത്ഥമായിട്ടുള്ള കാര്യങ്ങളാണ്. പരിമളത്തിന് മേലി ഒരു തവലയത്തെയും കുതാ ചെയ്തിട്ടില്ല, തീമത്തസിന് മേലി ഒരു തവലയത്തെയും കുതാ ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവാണ് തബലയത്തെ കുതാ ചെയ്യുന്നത്. മനസ്സിലായോ? തബലയത്തെ കുതാ ചെയ്യുന്നത്, പള്ളി കുതാ ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. അവരുടെ കൈകളാൽ ദൈവം അവർക്ക് കൊടുത്ത പൗരോഹിത്യത്താലാണ്. വേണ്ടാത്ത വലിച്ചിട്ടൊന്നും ആവശ്യമില്ല സഭയുടെ വിശ്വാസത്തിന്. കർത്താവ് സ്ഥാപിച്ച കുർബാനയോട് അനുരൂപപ്പെടുന്ന അതേ മൂല്യമുള്ള കുർബാനയാണ് തീമത്തശ്രീമേനി കുദാ ചെയ്ത തബലയിത്തയിൽ അർപ്പിച്ചാലും പരിമലത്തിന് കുദാ ചെയ്ത തബലയിത്തിൽ അർപ്പിച്ചാലുമെങ്കിൽ ഈ രണ്ട് കുദാശകൾക്കും തുല്യ പ്രാധാന്യമാണ്. കാരണം ഇവർ രണ്ടുപേരും അല്ല കുദാ ചെയ്തത്, പരിശുദ്ധാത്മാവാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ വികാരത്തെ ഇളക്കാൻ ഞങ്ങൾ ഒപ്പിച്ച പണികൾ മാത്രം. ഇനിയുള്ള കാലത്തൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. ഞാൻ ഓർപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഡയലിനോ അങ്ങനെ താരം ഉണ്ടെന്ന് വരികയും ഞാൻ തയ്യാറുവാ. അത് സംബന്ധിച്ച് സംഭാവന നടത്താൻ ഞാൻ തയ്യാറുവാ. ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല. ക്രിസ്തുവിൽ ഏകാഗ്രം നഷ്ടപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് ഈ മാതാവിനെ വിശുദ്ധന്മാരെ അവരുടെ പെരുന്നാൾ നാം ആഘോഷിക്കുന്നത് ക്രിസ്തുവിലേക്ക് വളരാൻ വേണ്ടി എന്നുള്ള ബോധം ഈ തലമുറയിലെ പെരുന്നാൾ മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതം അവരുടെ ജീവിതത്തോട് അനുരൂപപ്പെടുത്തുവാനായിട്ടുള്ള നമ്മുടെ ഒരു ശ്രമം അവരുടെ ഇവിടെ കാലികമാക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അല്പം അഹങ്കാരം കൊള്ളുന്ന ആളാണ്. മലങ്കര സഭയുടെ വിശ്വാസത്തിൽ മാതാവിൻ്റെ വിശുദ്ധന്മാരുടെ മധ്യസ്ഥയ്ക്ക് അജയമായ സ്ഥാനമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വൈദികനാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ കാണിക്കുന്ന പല കൊപ്രായങ്ങളും അല്ലാതെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം, അത് പറയാൻ ആളുണ്ടാവണം. ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ നമ്മളും മാതാവും തമ്മിൽ എന്ത് ബന്ധം? എന്ത് ബന്ധമാണ്? ഇന്നലെ തന്നെയൊക്കെ ഭേദമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം മാതാവിൻ്റെ ജീവിതത്തോട് ആടിൻ്റെ ഭേദം നമുക്കുണ്ടാവും. 8 നവംബർ 8 ദിവസം കുർബാന അനുഭവിക്കുന്നവർ വീട്ടിൽ എത്ര പേര് വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട്? ആലോചിച്ചിട്ടുണ്ടോ? പ്രായമായി ഒരു വർഷം തിരിഞ്ഞെടുക്കാൻ വയ്യാത്ത എത്ര പേര് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് വരിക? 2 മണിക്കൂർ ഞാൻ ഇരുന്നു ഒരാൾക്കൊരു ബോധ്യമുണ്ടാകാൻ. എല്ലാം കർത്താവാണെന്ന് പുള്ളി പറയുന്നേ. എടാ, കർത്താവാ കർത്താവാന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? നീ ചെയ്യുന്ന പ്രവൃത്തി കർത്താവിനെ ദുഃഖിപ്പിക്കുന്നതെന്ന് നോക്കണ്ടേ? വീട്ടിലെ ചില ബന്ധങ്ങളോട് നിന്റെ സമീപനം എന്ന് പറയുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നതാകണ്ടേ? 8 ദിവസം ഈ നോമ്പ് നോക്കിയിട്ട് നമുക്ക് കന്യാമറിയാമിനോട് ഐഡന്റിഫൈ ചെയ്യത്തക്ക നിലയിൽ, ഏകീകരണം നമ്മുടെ ജീവിതത്തെ അതിനോട് താതാത്മ്യപ്പെടുത്തുന്ന നിലയിൽ എന്ത് മാറ്റമാണ്? തയ്യാറുണ്ടോ? ഞാൻ കയറി വന്നപ്പോ എന്നെ സങ്കടപ്പെടുത്തിയ ഒരു അമ്മയാണ് വീട്ടിലുള്ളത്. അതുകൊണ്ട് ഞാൻ നല്ലപോലെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ഇപ്പോഴും ജീവിക്കുന്ന കുറെ പേരില്ലേ? ഇല്ലേ? ക്രിസ്തു നിന്റെ കാല് കഴിയാന്ന് ഓർത്തോണം. നീ എന്തങ്ങോട്ട് കൊടുത്തിട്ടാ? ദൈവമനുഷ്യൻ, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി മാറി ഇവിടെ വന്ന് ഞാൻ ആരുടെ ശുശ്രൂഷ ഏക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞ് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി വെള്ളമെടുത്ത് 12 സ്ത്രീയന്മാരുടെ കാല് കഴുകിയതിലൂടെ എന്റെയും നിങ്ങളുടെയും കാല് കഴുകിയവൻ സർവസൃഷ്ടിയുടെയും കാല് കഴുകി. എന്നിട്ട് അവനെ അനുഭവിക്കുന്ന ദിവസവും 8 ദിവസം എന്ന് അനുഭവിക്കുന്ന എത്ര പേർക്ക്
ഈ മാതാവിൻ്റെ വ്യക്തിത്വത്തോട് ഈ ജീവിതത്തിൻ്റെ ഏകീകരണം വേണം എന്ന് ബോധമുണ്ടായിട്ടുണ്ട്? പിള്ളേ ഇത് അനുഭവിക്കുന്നുള്ള പ്രയോജനം എന്താ? നമ്മൾ ധരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് മാതാവിനെ കുറിച്ച്. എന്താണെന്നറിയാമോ? അവൾ ഈ ശുദ്ധയാണ് വിശുദ്ധയാണെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഈ മാതാവിനെ കണ്ടേക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൾ വളരെ താഴ്മയുള്ള ആളാണ്, വിനയമുള്ള ആളാണ്, ആരുടെയും മുഖത്തു നോക്കാൻ പ്രാപ്തിയില്ലാത്ത ആളാണ്, ഒരു മുറിയുടെ മൂലയ്ക്ക് ചുമ്മാ അതിങ്ങനെ തലകുനിച്ചിരിക്കുന്ന ആളാണ് എന്നൊക്കെയാണ് നമ്മൾ മാതാവിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മാതാവിനെ കണ്ടുകൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട. ഷി വാസ് കേപ്പബിൾ ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഈവൻ ടു ദ ആർക്കേഞ്ചൽ ഗബ്രിയൽ മാലാഖയോട് ചോദ്യം ചോദിക്കാൻ പ്രാപ്തി ഉണ്ടായിരുന്ന അട്ടയിലുണ്ടായൊരു സ്ത്രീ അവള്. മനസ്സിലായോ? നമ്മളായിരുന്ന മാലാവുന്ന എന്താ ചെയ്തേനെ? തല ഇറങ്ങി വീണേനെ അല്ലേ? നമ്മൾ വലിയ മിടുക്കറല്ലേ, നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസമുണ്ട്, ലോക പരിചയമുണ്ട്. നമ്മുടെ അടുത്ത മാലാഖയത്തിന് നമ്മൾ എന്ത് ചെയ്തേനെ? ആ സെക്കൻഡ് തല ഇറങ്ങി വീണേനെ. കന്യക നേരെ നിന്നു, നേരെ നിന്ന് മാത്രമല്ല, ഹൗ ക്യാൻ ഇറ്റ് ഹാപ്പൻ, എങ്ങനെ സംഭവിക്കുമെന്ന് മാലാഖയുടെ മുഖത്ത്. അപ്പം നിങ്ങൾ ഓർക്കും, ഇത് എൻ്റെ കാര്യം മാത്രം, അവളുടെ കാര്യം മാത്രം ചോദിച്ചാൽ നല്ല, എനിക്കിതെങ്ങനെ സംഭവിക്കാൻ മാത്രമല്ല, ഇറ്റ് വാസ് ക്വസ്റ്റ്യൻ ഓഫ് ഒറിജിനിറ്റി. ധാരാളം കന്യകമാർക്ക് നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ആശങ്കയാണ് ആർക്കിത് ചോദിക്കാൻ കാരണം. ദൈവം തന്ന പ്രകൃതി നിയമത്തിന് വിരുദ്ധമായി അനേക കന്യകമാർ ഇതിന് വിധേയപ്പെടേണ്ടി വരുമോ എന്നുള്ള നീതിയുടെ ചോദ്യമാണ് അവൾ ചോദിച്ചത്. പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ എങ്ങനെ ഗർഭം ധരിക്കുമെന്ന്, നമ്മൾ ധരിച്ച് കന്യമറിയാമൻ്റെ കാര്യം മാത്രം അവൾ ചോദിച്ചത്. മനസ്സിലായോ? അപ്പം അവൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം സർവ സൃഷ്ടിക്കും വേണ്ടിയുള്ള ചോദ്യങ്ങളാണ്, സർവ്വലോകത്തിനു വേണ്ടിയുള്ള ചോദ്യങ്ങളാണ് അവൾ ചോദിച്ചത്. അതിനെ മനസ്സിലാക്കാൻ പ്രാപ്തി ഉണ്ടാകുക. നമ്മൾ കൊരിന്തലേഖനം വായിക്കുമ്പോൾ അവിടെ വളരെ ശ്രദ്ധേയമായി പറയുന്നൊരു വാക്യമുണ്ടെന്നാ അറിയാമോ? ഉണർന്നിരിപ്പീൻ. ഒന്നാം കൊരിന്തലേഖനം 16:13-14 വാക്യങ്ങൾ പറയുന്നതാണ്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുന്നുകയും ചെയ്യുന്നതെല്ലാം. അതിനകത്ത് പുരുഷത്വം കാണിപ്പീൻ എന്ന വാക്കുണ്ട്. ഇപ്പോൾ സ്ത്രീക്ക് ബാധമല്ലേ ഇത്? എന്തൊക്കെ പറയുന്നത്? ഉണർന്നിരിക്കണം, വിശ്വാസത്തിൽ നിലനിൽക്കണം, പുരുഷത്വം കാണിക്കണം, ശക്തിപ്പെടണം, ചെയ്യുന്നതെല്ലാം. അപ്പം ഈ പുരുഷത്വം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ ആരോടാ പറയുന്നത്? സ്ത്രീക്ക് ബാധമല്ലേ അല്ലേ? മാൻ എന്ന വാക്കിന് പുരുഷനും മനുഷ്യനും അർത്ഥമുണ്ട്. ഈ പുരുഷത്വം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഈ ഒരു ഇംഗ്ലീഷ് വേർഷൻ ബി കറേജിയസ് എന്നാണ്. എന്താണ്? ദൈവകൃപയിൽ നട്ടലുണ്ടാകുന്നതിനാണ് എന്ത് പറയുന്നത്? പുരുഷത്വം എന്ന് വാക്ക് വെച്ച്. അത് പുരുഷന്മാർക്ക് മാത്രമുള്ള കാര്യമല്ല, അതിന് സ്ത്രീത്വം എന്ന് പറയുന്ന ഒരു ജെൻഡർ മാറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? പിതാവിൽ അസ്തമിക്കേണ്ട ഒരു സ്ഥാനമാണോ ദൈവത്തിൻ്റെ? അത് ഏകജാതനെ പുത്ര എന്ന് വിളിച്ച പുത്രൻ എന്ന് പറയുന്ന സ്ഥാനത്ത് അവർ ശ്രമിക്കേണ്ടതാണോ? ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് മാതാവെന്ന് വിളിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഏകജാതൻ അവനെ വെളിപ്പെടുത്തിയത് പിതാവായിട്ടാണെന്നതുകൊണ്ട് നമ്മളെന്ത് വിളിക്കുന്നു? ഇപ്പൊ തൃത്വത്തെ വാസ്തവത്തിൽ പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും പറയുന്നത് നമുക്ക് കണ്ടെത്താവുന്ന ഏറ്റവും വലിയ വാക്കുകളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഈ തൃത്വം എന്ന് പറയുന്നത് അതിനും മേളിലാണ്. മനസ്സിലായില്ലേ? അതിനും മുകളിലാണ്. നമ്മുടെ ഈ സാധനമുണ്ടല്ലോ തലച്ചോർന്നൊക്കെ നമ്മൾ പറയുന്നേ, നമ്മുടെ ചിന്താശേഷിക്ക് ഉള്ളിൽ ഒതുക്കാവുന്ന വാക്കുകളിൽ കൊള്ളാവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്തുവാ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നൊക്കെ പറയുന്നത്, ദൈവം തൃത്വം എന്നൊക്കെ പറയുന്നത് അതിനേക്കാൾ ഉന്നതമായ അസ്തിത്വമാണ്. പക്ഷെ നമുക്കറിയാവുന്ന വാക്കുകൾ കൊണ്ട് മാത്രമേ അത് പരിചയപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ആ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെയാണ് പുരുഷത്വം എന്ന വാക്ക് കാണുമ്പോൾ സ്ത്രീകൾക്ക് ബാധമല്ലെന്ന് വിചാരിക്കേണ്ടതില്ല. ക്രിസ്തുവിൽ അല്ലെ ദൈവത്തിൽ ഉള്ള നട്ടലിനാണ് പുരുഷത്വം എന്ന് പറയുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധമായിട്ടുള്ളതാണ്. അത് ചരിത്രത്തിൽ ഏറ്റവും തെളിമയോടെ കാണിച്ച ഒരു സ്ത്രീയാണ് ആര്? കന്യകമറിയാം. അതുകൊണ്ട് അങ്ങ് അവള് അങ്ങ് ഭയങ്കരമായിട്ട് ഉയർത്തപ്പെട്ടു, കാരണം അവൾ ഭയങ്കര താഴ്മയുള്ളവളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മളെല്ലാവരും ഈ നിസ്സംഗതയുടെ വിശുദ്ധി എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. നമ്മൾ പറയാമല്ലോ ചിലരെ കൂടി ശുദ്ധനാന്ന് പറയത്തില്ലേ, എൻ്റെ അച്ഛാ വെറും ശുദ്ധനാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആർക്കും കളിപ്പിക്കാവുന്നൊരു സാധനമാണെന്ന അല്ലേ? അങ്ങനല്ലേ? ആർക്കും കളിപ്പിക്കാവുന്നൊരു സാധനമാണ് എന്നുള്ള നമ്മൾ സാധാരണ ഈ ശുദ്ധൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് അങ്ങനെ നിസ്സംഗതയുടെ വിശുദ്ധി കന്യമറിയാമിൽ ആരോപിക്കരുത്. അവളെപ്പോലെ ആത്മധൈര്യമുള്ള ഒരു സ്ത്രീ ചരിത്രത്തിന് മുമ്പുണ്ടായിട്ടില്ല, അതിനുശേഷം ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട്
ഉണ്ടാകുകയുമില്ല. പാവൊരവബോധമാണ് അവളെ ഈ ലോകത്തിൽ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് നാം ഈ ലോകത്തിലാക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വ്യക്തിത്വമുണ്ടാകുന്നത്? രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ സന്ധ്യയ്ക്ക് സൂത്താറ പ്രാർത്ഥനയ്ക്ക് ഇവിടെ പാടിയ ഒരു ബോവുസയുണ്ട്, സൂത്താറയുടെ ബോവുസ. അതിനകത്ത് പറയുന്ന കാര്യം, പാപമശേഷം പോക്കണമെന്ന താതനോടോതാൻ ദിവ്യരഹസ്യത്തിൻ സുതരെ താൻ ശീലിപ്പിച്ചു. എന്താ പറയുന്നത്? പാപം ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കാൻ തൻ്റെ രഹസ്യത്തിൽ പങ്കാളികളായിരുന്ന ആളുകളെ കർത്താവ് ശീലിപ്പിച്ചു. കൂട്ടത്തിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, എന്താ? തൻ്റെ കടക്കാരോട് പൊറുക്കാൻ ധൈര്യം നൽകി. നമ്മുടെ ധാരണ അടി കൊടുക്കുന്നതാണ് പൊറുക്കുന്നതാണോ ധൈര്യം? എന്നെ തല്ലിയവനെ തിരിച്ചു തല്ലുന്നതാണോ അവനോട് ക്ഷമിക്കുന്നതാണോ ധൈര്യം? ഏതാണ് ധൈര്യം? നമുക്കറിയാമല്ലോ, നമ്മളോടൊരു വാക്ക് പറഞ്ഞ ഒരാളോട് അന്ന് ആ അതിന് തക്ക മറുപടി പറയാൻ പറ്റില്ല എന്ന് ഉറങ്ങാൻ പറ്റാറുണ്ടോ? ഉണ്ടോ? യുവാനുസ്രമേനി പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളെ സ്പിരിച്വാലിറ്റി പഠിപ്പിച്ച സമയത്ത് യുവാനുസ്രമേനി പറയുമായിരുന്നു, കോട്ടയത്തെ കാലം ചതുരുമേനി തിരേന് പറഞ്ഞത്, ഒരാൾ രാവിലെ പോയി കുർബാന അനുഭവിച്ചു, എന്നിട്ട് മറിയാമൻ ശോശാമൻ എന്നൊക്കെ പറഞ്ഞു പോയല്ലോ, ഇതിനകത്ത് അതൊക്കെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ ഒത്തിരി മറിയാമാറുള്ളതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഇതും മറിയാമയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം മറിയാമ തന്നെ ആയിക്കോട്ടെ, കുർബാന അനുഭവിച്ചിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് അയൽവക്കത്തുകാരി ഭയങ്കര ചീത്ത വിളിയാണ്. അപ്പൊ അവർ നിരത്തി കിട്ടിരുന്ന നെല്ല് ഇവിടുത്തെ കോഴി കയറുത്തുന്നു എന്നുള്ള വിഷയം. അപ്പൊ പല പ്രാവശ്യം ആഞ്ഞു മറുപടി പറയാനായിട്ട്, അന്നേരം ഒരു ഉത്ബോധം, എന്തുവാ കുർബാന അനുഭവിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ മറ്റൊരു അടങ്ങുള്ളൂ, അതിന് അനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അവരവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒടുവിൽ അവളെ ജനലിലൂടെ വിളിച്ച് പറഞ്ഞു, എന്താണെന്നറിയാമോ, ഞാനിത് കുർബാന അനുഭവിച്ചിട്ട് വന്ന അടി രണ്ടു മണി ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ ഇതിന് മറുപടി പറയാം. മനസ്സിലായോ? അപ്പം നമ്മുടെ ധാരണ എന്താ? കുർബാന അനുഭവിച്ചിട്ട് വന്നാലും ഇതിന് മറുപടി പറഞ്ഞില്ല, നമ്മൾ ബലഹീനയായിപ്പോയി, ഇന്ന് ഉറക്കം വരത്തില്ല. അതാണ് നമ്മുടെ ഒരു ഭാവം. ഇവിടെ പറയുകയാണ്, എന്താണ്? തൻ്റെ കടക്കാരോട് പൊറുക്കാൻ ധൈര്യം നൽകി. ഇപ്പം പുരുഷത്വമുള്ള ഒരുവന് കഴിയുന്ന കാര്യമാണെന്ത്? കടക്കാരോട്, എന്നോട് ദോഷം ചെയ്തവനോട് പൊറുക്കാൻ കഴിയുക. ഒരു മകനെയും കൊണ്ടൊരു യാത്ര. ഈ യാത്രയിൽ എവിടെല്ലാമാണ് ഏറെ വേദനപ്പെടേണ്ടി വന്നിട്ടുള്ളത് ഈ അമ്മ? ഒരു കൂട്ടർ പുറകെ തന്നെ നമ്മൾ ഓർത്ത് നോക്കി, നമ്മൾ ആരെങ്കിലും പോകുമ്പോൾ ഒരു സമൂഹത്തിൽപ്പെട്ട എല്ലാവരും കൂടെ നമ്മളെ എല്ലായിടത്തും ഇങ്ങനെ ചോദ്യം ചെയ്യാനും വീഴിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അപ്പനും അമ്മ എന്ന് ചോദിക്കുമല്ലോ, നിനക്കൊന്നും ഒരു പണിയില്ല കടന്ന് ചോദിക്കില്ല. ഈ അമ്മ എവിടെ വെച്ചെങ്കിലും ചോദിച്ചോ, ആരോടെങ്കിലും ചോദിച്ചോ? അതാണ് അമ്മയുടെ ധൈര്യം. നമ്മൾ ധരിച്ചിരിക്കുന്ന അമ്മ ബലഹീനയാവണ്ടാ ചോദിക്കാഞ്ഞത്? അമ്മ ചോദിക്കാഞ്ഞത് ഈ മകനെ ദൈവാലയത്തിൽ ആദ്യമായി സമർപ്പിക്കുമ്പോൾ പ്രായാധിക്യമുള്ള ഒരു മനുഷ്യൻ, പ്രവാചകൻ ആരാണ്? ശിമോൻ. ആദ്യമായി സ്ലീപാഘോഷം നടത്തുന്ന അവനാണ്. ഈ ശിശുവിനെ കയ്യിലേന്തി സ്വർഗത്തിലേക്ക് ആഘോഷിച്ചിട്ട് പറഞ്ഞു, ഇസ്രായേലിന്റെ സമാധാനമായവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, ഇനിയും മടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കണമെന്ന് ഈ ശിശുവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം സ്ലീപാഘോഷം നടത്തുന്ന ആരാണ്? ശിമോനാണ്. എന്നിട്ട് സ്ത്രീയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചിനെ അങ്ങോട്ട് കൊടുത്തു വെച്ച് പറഞ്ഞു, നിന്റെ ഉള്ളിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു. തുടക്കം തൊട്ട് അവസാനം വരെ കടന്ന് ഒരു വാളിനും അവിടെ മറുപടി പറയാൻ നിൽക്കാതെ ജീവിതത്തിന്റെ ഭാഷ കൊണ്ട് മറുപടി പറഞ്ഞ് ആത്മധൈര്യത്തോടെ കടന്നുപോയവളാണ് ആര്? ആര്? കന്യക മറിയാം. ആ മറിയാമിന്റെ മധ്യസ്ഥയിലാണ് നാം അഭയപ്പെടുന്നത് എന്ന സത്യം നാം തിരിച്ചറിയണം. ഓർത്തു നോക്കിയേ, ഉടനെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങണം. നാം ധൈര്യശാലികളാണെങ്കിൽ എനിക്കൊരു വ്യക്തിത്വമുണ്ട്. ക്രിസ്തു ബന്ധിതമാണ്, മറിയ ബന്ധിതമാണ്, വിശുദ്ധന്മാരുടെ ബന്ധിതമാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ക്ഷമിക്കാൻ കഴിയുന്ന വ്യക്തിത്വം, സഹിക്കാൻ കഴിയുന്ന വ്യക്തിത്വം, അതാണ് എൻ്റെ പ്രത്യേകത. രണ്ടാമത്തെ ഒരു ഗുണം എന്നറിയാം? രണ്ടാമത്തെ ഗുണം, നമ്മൾ പുരുഷത്വമുള്ളവരാണെങ്കിൽ മറുവശത്ത് നിൽക്കുന്നവൻ്റെ നന്മ നന്മയാണെന്ന് അംഗീകരിക്കും.
ദൈവാലയങ്ങളിൽ നിന്ന് നടക്കാതെ പോകുന്ന ഒരു കാര്യമായിരുന്നു. 32 വർഷമായി അച്ഛനായിട്ട് ധാരാളം ഇടങ്ങളിൽ ഞാൻ കണ്ടുവന്ന ഒരു കാര്യമാണ്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും സഹിക്കാനാവാത്ത ഒരു കാര്യമാണ്. കൂടെ നിൽക്കുന്നവന്റെ തിന്മ നന്മയാക്കി മാറ്റാനും മറുവശത്ത് നിൽക്കുന്നവന്റെ നന്മ തിന്മയാക്കി മാറ്റാനും കഴിയുന്ന ധാരാളം ആളുകൾ ഇടവകളുടെ ഔദ്യോഗിക സ്ഥാനത്തും പൊതുയോഗത്തിലും അതുപോലെ തന്നെ കാര്യം നടത്തിപ്പിലും ഒക്കെ വരുന്നു എന്നുള്ളത് ഇടവകളുടെ ശാപമാണ്. നിനക്ക് പുരുഷത്വമുണ്ടോ? അപ്പുറം നിൽക്കുന്നവന്റെ നന്മ നന്മയാണെന്ന് പറയാനുള്ള ധൈര്യം വേണം. അതിൻ്റെ പേരാണ് ഈ പുരുഷത്വം എന്ന്. വെല്ലുവിളിക്കാൻ കഴിയുന്നതിൻ്റെ പേരല്ല. കന്യാമറിയാമിൻ്റെ മാമത്തിലുള്ള ദൈവാലയത്തിൽ അവളുടെ മധ്യസ്ഥൽ അഭയപ്പെടുന്ന സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഉണ്ടാകേണ്ട കാര്യമാണ് ഈ പുരുഷത്വം. മറുവശത്ത് നിൽക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ നന്മ നന്മയാണ്. നമുക്കറിയാമല്ലോ, കലാകാലങ്ങളിലൂടെ LDF UDF ഭരിക്കും. 5 വർഷം കഴിയുമ്പം ഈ ഇറങ്ങിപ്പോകുന്നവരെ കുറിച്ച് ഒരു നന്മ പറയാൻ മറ്റവരെ കൊണ്ട് പറ്റുമോ? രണ്ടു കൂട്ടരും ആയിക്കോട്ടെ, ഞാനൊരു പാർട്ടിയുടെ ആളല്ല. ഇന്നുവരെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവരെ ഇത്രയും നന്മ ചെയ്തിട്ടാണ് പോകുന്ന ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ? സഭയിലോ തന്നെ വേണോ? വേണോ? ഈ രാഷ്ട്രീയത്തിനും സമൂഹത്തിനുമൊക്കെ നേതൃത്വം കൊടുക്കേണ്ട ജീവിതാനുഭവങ്ങളിൽ അപരന്റെ നന്മ, പ്രത്യേകിച്ച് മറുപക്ഷത്ത് നിൽക്കുന്നവന്റെ നന്മ നന്മയാണെന്ന് എപ്പോ നിനക്ക് ഉറക്കെ പറയാൻ കഴിയുമോ? അവിടെ മാത്രമാണ് നീ പുരുഷത്വമുള്ളവനാകുന്നത്. കന്യാമറിയാമിന്റെ മാതൃകയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് എന്നുള്ളത് ഓർക്കുവാനായിട്ട് ഇടയാകണം. ഞാൻ അവസാനിപ്പിക്കാം. എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായപ്പോൾ ഒരു ആഭ്യന്തര കലഹമുണ്ടായി. അതിൽ ധാരാളം പേര് മരിച്ചു, ധാരാളം പേര് മുറിവേറ്റു. എബ്രഹാം ലിങ്കൻ ആദ്യം കാണാൻ പോയത് എതിർചേരിയിൽ നിന്ന് തനിക്കെതിരായിട്ട് നിന്ന് പടവറ്റി മരിച്ചവരെയും ഹോസ്പിറ്റലായവരെയും കാണാനാണ് പോയത്. അങ്ങനെ ഏതെങ്കിലും ഭരണാധികാരി ചെയ്യുമോ? ആഭ്യന്തര കലഹത്തിൽ തനിക്കെതിരെ നിന്നവർക്ക് മുറിവേറ്റവരെ കാണാനും അവരുടെ മരിച്ചവരെ കാണാനും പോയി. അപ്പോൾ കൂടെ നിന്നവർ കുശുവിശുത്തു, ഇത് ന്യായമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഐ ഡിഫീറ്റ് മൈ എനിമീസ് ബൈ മേക്കിംഗ് ദം മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ശത്രുക്കളെ ഹനിക്കുന്നത് അവരെ എൻ്റെ സ്നേഹിതരാക്കിക്കൊണ്ടാണ് എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നത് അവരെൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൽ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞൊരു കാര്യം. ഇത് ദൈവാലയങ്ങൾ വിളയേണ്ട ഒരു സാധനമാണ്. നടക്കാതെ പോകുന്നുവെങ്കിൽ ദൈവാലയം തന്നെ അപ്രസക്തമാകും എന്നുള്ള കാര്യം നാം ഓർക്കുക. എൻ്റെ വാക്കിലെ അവസാനിപ്പിക്കുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥല ഭയപ്പെടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കേട്ട് പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് അവൾ ദൈവമാതാവായിരിക്കുന്നു? എന്തുകൊണ്ട് അവളെ നിത്യകന്യകയെന്ന് സഭ വിളിക്കുന്നു? അവളുടെ പുരുഷത്വം എന്താണ്? ആർജവം ജീവിതത്തിൻ്റെത് എന്താണ് എന്നുള്ളതും എനിക്ക് കുറേ കാര്യങ്ങളുടെ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദൈവം വിശുദ്ധനായിരിക്കും വേറെ കുറേ പേര് വിശുദ്ധരായിരിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പറയാനുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പരിധി എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥൽ അഭയപ്പെടുമ്പോൾ ഈ ഒരു ആഴമായ ബോധ്യത്തോടെ ആരാധനയിൽ സംബന്ധിക്കുവാനും നമ്മുടെ വ്യക്തിത്വത്തെ ഈ വിശുദ്ധരുടെ വ്യക്തിത്വത്തോട് ചേർന്ന് ബന്ധിച്ച് ക്രിസ്തു എന്ന വാതിലിലൂടെ പിതാവിങ്കിലേക്ക് കയറുവാനുള്ള വളർച്ച ജീവിതത്തിൽ ആർജിപ്പാൻ ഇടയാകട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥേനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവകൃപ കൂടെ ഇരുന്ന് നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഒരവസരത്തിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനോടും പ്രിയപ്പെട്ട ശമ്മാസിനോടും നിങ്ങളെല്ലാവരോടുമുള്ള സന്തോഷം നന്ദി അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു.